فأعوذ بالله بالله من من الشيطان الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: كل مولود يولد على الفطرة فأبوانه يهبدانه وينصرانه ويمجسانه. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. يا دي ميتي نور الله أحمد نبي صلى الله أشرف الخلق رسول الله آدر بايا نبي الله بدر لم إيري شوب نبي بيبي آمينة تندسوبي ولد الأمين يبنى نبي آمنا برسول الله آمنا برسول الله. لا إله إلا الله لا إله إلا الله محمد رسول الله. سب سے اعلی و اولا ہمارا نبی دونوں عالم کی دولا ہمارا نبی اپنے مولا پیارا ہمارا نبی زمین و زمان تمہارے لیے مکین و مکان تمہارے لیے بنے دو جہاں تمہارے لیے. اللہم صلی وسلم مبارک علی آدرنی سادہ تکل پنڈیدن مار കമ്മിറ്റി ഭാരവാഹികൾ, മഹൽ നിവാസികൾ, ഈ മഹത്തായ സദസ്സ് ധന്യമാക്കിയിട്ടുള്ള
പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഈ ഉറൂസ് പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ ഈ മഹത്തായ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരുടെ ചാരത്ത് സംഗമിച്ചിട്ടുള്ള നമ്മുടെ ഈ ആത്മീയമായ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ആ മഹാന്മാരോട് മഹബ്ബത്ത് വെച്ചത് നിമിത്തമായി നാളെ അവരുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാ സൗഭാഗ്യം അർഹമുർ റഹീമീനായ റബ്ബ് സാധുക്കളായ നമുക്കും നമ്മുടെ ഇഷ്ടജനങ്ങൾക്ക് മുഴുവൻ അല്ലാഹു കനിഞ്ഞേകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. സഹോദരന്മാരെ, മഹത്തായ ദിക്ർ സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം വൈകിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഇവിടെ ഒരാൾ മരിച്ച വിവരം ലഭിച്ചു. അല്ലാഹു അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ സംഗമിക്കാനുള്ള മഹാഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ചരിത്ര പ്രസിദ്ധമായ എരുമാട് മഖാം ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയിലാണ് നാം ഉള്ളത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം നമ്മുടെ മക്കൾ എങ്ങോട്ട്, നമ്മ മക്കള ദിക്കു എത്ത സാഗുത്തിരേ എന്നതിനെ കുറിച്ചാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സന്താന ഭാഗ്യം എന്നത്, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്നത്. കാരണം ഏതൊരാളും സ്വാലിഹായ സന്താന ഭാഗ്യം ഉണ്ടാകണം എന്ന് കരുതി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എരുമാടിലാണ് വാദുള്ളത് എന്ന് അറിഞ്ഞ പലരും ആ മഹത്തായ സദസ്സിൽ വെച്ച് അവിടെ സിയാറത്ത് ചെയ്യുമ്പോഴും ഒരുപാട് പേര് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ മഹത്തായ എരുമാട് സംരംഭത്തിന് എല്ലാ കൊല്ലവും നല്ലൊരു തുക ഇവിടെ എത്തിക്കുന്ന നമ്മുടെ കുന്താപുര ഭാഗത്ത് നാവുന്ത നൂറി സീ ഫുഡ് മുതലാളി റഹ്മാൻ അബ്ദുറഹ്മാൻ സാഹിബ് എന്നവർ, അദ്ദേഹം എന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചവരാണ്. പക്ഷെ ഇന്ന് വരാൻ അസൗകര്യമുള്ളത് കൊണ്ട് ഞാൻ ഇല്ല, പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹം ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും ജോലികളിലും വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരാളും മക്കൾ വേണം എന്ന് ആഗ്രഹിക്കാത്തവർ ഇല്ല. കല്യാണം കഴിഞ്ഞ ഉടനെ മക്കള് ഇപ്പൊ തൽക്കാലം വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ ദമ്പതികൾ എത്തിച്ചേരുമെങ്കിലും ഒരൽപ്പം കഴിയുമ്പോഴേക്ക് മക്കളായില്ല എന്ന് കണ്ടാൽ അതിന്റെ പേരിൽ ആ ദമ്പതിമാരുടെ മുഖങ്ങളിൽ കാണുന്ന സങ്കടം ചെറുതൊന്നുമല്ല. കാരണം മക്കളില്ലാത്തതിന്റെ കുറവും മക്കളില്ലാത്തതിന്റെ വിഷമവും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഞാൻ ഈ അടുത്ത് നമ്മുടെ കർണാടകയിൽ തന്നെ വീട്ടിലേക്കെടുത്ത് ഒരു സ്ഥലത്ത് വാദന പോയി. വാദ കഴിഞ്ഞ് അവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ വലിയ കൊട്ടാരം പോലെയുള്ള ഒരു വീടാണ്,
ആ വീട് കൊട്ടാരം പോലെയുള്ളത് കൊണ്ട് ഉറങ്ങാൻ പോയതൊന്നുമല്ല, കമ്മിറ്റിക്കാരവിടെ ഉറങ്ങാൻ സൗകര്യപ്പെടുത്തിയത് കൊണ്ട് ഉറങ്ങാൻ പോയതാണ്. അങ്ങനെ ആ കൊട്ടാരം പോലെയുള്ള വീടാണെങ്കിലും ആ വീട്ടിന്റെ പരിസരങ്ങൾ കാണുമ്പോൾ ആൾ താമസമില്ലാത്ത ഒരു വീട് പോലെ അനുഭവപ്പെട്ടു. സത്യത്തിൽ പിന്നീട് അവിടുത്തെ ഉസ്താദ് പറയുമ്പോഴാണ് ഇതിന്റെ പശ്ചാത്തലം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെന്താണ്? അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇത് വലിയ നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് ബരുകൾ പോവുകയാണ്, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇയാള് വലിയ മുതലാളിയാണ്, വലിയ പണക്കാരനാണ്. പക്ഷേ അല്ലാഹു തആല അയാൾക്ക് സന്താന ഭാഗ്യം നൽകിയിട്ടില്ല. ആ മക്കളില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീടും വീടിന്റെ പരിസരവും ഇതുപോലെ അനുഭവപ്പെടാൻ കാരണം എന്ന് ആ ഉസ്താദ് അവരുകൾ എന്നോട് പറഞ്ഞത്. ഈ വിഷയവുമായി സംസാരിക്കുന്ന സമയത്ത് ഞാനത് ഓർത്തു പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊക്കെ അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സന്താന ഭാഗ്യം എന്നത്, ദമ്പതികൾ എന്നത്, മക്കൾ എന്നത്. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരാൾ മരിക്കുകയും അയാളെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുകയും ചെയ്താൽ ആ ഖബറിൽ വെച്ച് അയാൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നിടത്ത് അവിടുന്ന് പഠിപ്പിച്ചത് കാണാം. ഇദാ മാതബ്നു ആദം ഇൻഖത്അ അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തൻ ജാരിയത്തൻ او علم ينتفع به او ولد صالح يدعو له ഒരു മനുഷ്യൻ മരിച്ചാൽ ഇദാ മാതബ്നു ആദം ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻഖത്അ അമലുഹു ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത സൽകർമ്മങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. ഇല്ലാ മിൻ സലാസ് മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും മുറിഞ്ഞു പോവുകയാണ്. എന്നാൽ ആ മരിച്ച മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ മറവു ചെയ്താൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഖബറിൽ ഖബറാളിയായി കിടക്കുന്ന മനുഷ്യന് ഉപകാരപ്രദമാകുന്ന മൂന്ന് കാര്യങ്ങൾ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാണാം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖത്തിൻ ജാരിയത്തിൻ എന്നേക്കും പ്രതിഫലം ലഭ്യമാകുന്ന ധർമ്മം, ദാനം, സദഖ, അതാണ് സദഖത്തുൻ ജാരിയ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ ഇൽമിൻ യന്തഫിഉ ബിഹി, ഉപകാരം സിദ്ധിക്കുന്ന അറിവ്. ജീവിതകാലത്ത് ഇൽമു പഠിക്കുകയും അതനുസരിച്ച് അമല് ചെയ്യുകയും എന്നാൽ അതോടുകൂടി ഖബറിൽ കിടക്കുമ്പോൾ ആ ഇൽമു ഖബറാളിയായി കിടക്കുന്ന മനുഷ്യന് ഉപകാരത്തിൽ വരും. ഇത് പറഞ്ഞതിന് ശേഷം അവസാനം മൂന്നാമത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അതാണ് എന്നത്തെ എന്റെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദിൻ സാലിഹിൻ യദ്ഊ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ബാക്കി വെച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ച് ഖബറിൽ കിടക്കുന്നതെങ്കിൽ ആ മക്കളുടെ ഓരോ നന്മയുടെയും പ്രതിഫലങ്ങൾ ഖബറാളിയായി കിടക്കുന്ന ഈ രക്ഷിതാക്കളുടെ ആത്മാക്കളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ നാളെ നാം ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് ഉപകാരം സിദ്ധിക്കുന്ന മക്കളാകണോ, അതല്ല ഉപദ്രവം ലഭിക്കുന്ന മക്കളാകണോ എന്നത് ഓരോ രക്ഷിതാക്കളും വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാമല്ലോ, ഏതൊരു കുഞ്ഞ്
ഈ ഭൂലോകത്തേക്ക് കാല് വെക്കുമ്പോൾ ഒരു കുഞ്ഞും ഒരു കുട്ടിയും ചീത്തയായി കടന്നു വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഷാഫഈ മദ്ഹബിൽ ഒരു പ്രഗത്ഭരായ പണ്ഡിതരുണ്ട്. അവരുടെ പേര് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഫൂരി അഷാഫഈ റളിയല്ലാഹു അൻഹു എന്ന ആ മഹാനവരുകൾ രചിച്ച ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് നുസ്ഹത്തുൽ മജാലിസ് വ മുന്തഖബുൻ നഫായിസ്. ആ കിതാബിൽ ഔലാദ്, സന്താനങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത്, മക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു കാര്യം രേഖപ്പെടുത്തിയത് കാണാം. ഒരു ഗർഭിണിയായ സ്ത്രീ, ആ ഗർഭിണിയായ സ്ത്രീയുടെ പ്രസവം അടുത്താൽ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഏതൊരു കുട്ടിയും ഭൂലോകത്തേക്ക് കാൽ വെക്കുമ്പോൾ ചീത്തയായി വരികയില്ല. നന്നാകാനുള്ള പാകപ്പെടുത്തുന്ന ശൈലിയിലാണ് ഏതൊരു കുട്ടിയും ഭൂലോകത്തേക്ക് വരുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഫൂരി അഷ്ഷാഫി റളിയല്ലാഹു അൻഹു ഈ കിതാബിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ട് പറയുന്നു. ഇമാമിയങ്ങൾ പഠിപ്പിച്ച കാര്യം ഉദ്ധരിക്കുകയാണ്. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ പ്രസവം അടുത്താൽ രണ്ടു മലാഖമാർ, ഏഞ്ചൽസ് ഓഫ് ഓൾമൈറ്റി അല്ലാഹ് സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ, രണ്ടു മലാഖമാർ, ദോ ഫരിസ്തേ, ആ രണ്ടു മലക്കുകൾ ഈ ഗർഭിണിയായ സ്ത്രീയുടെ വലഭാഗത്തും ഇടതുഭാഗത്തും വരികയാണ്. ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും മൂലം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും ശ്രമിച്ചു നോക്കുമ്പോൾ ഈ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് കാണാതിരിക്കുമ്പോൾ മാത്രമല്ല, ഈ വലിക്കുന്നതങ്ങ് കൂടുന്ന സമയത്ത് തതവജ്ജഉൽ മർഅത്തു, ഗർഭിണിയായ സ്ത്രീക്ക് വേദന അനുഭവപ്പെടുകയാണ്. ആ വേദന അനുഭവപ്പെടുമ്പോൾ ആ ഗർഭിണിയായ സ്ത്രീ നിലവിളിക്കുന്നു, കൈക്കാല് അടിക്കുന്നു, വേദനിക്കുകയാണ്. ആ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, ഖദ് അജിസ്നാ അൻ ഇഖ്റാജ് ഹാദൽ ബലദ്. അല്ലാഹ്, ഈ ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ അശക്തരാണ്, ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴാണ് അല്ലാഹു തആല ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ വിളിക്കുകയാണ്, അബ്ദി. അല്ലാ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ വിളിക്കുന്ന ശൈലിയാണത്, അബ്ദി. ഓ എന്റെ അടിമ, മൻ അനാ, ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ അല്ല വിളിക്കുകയാണ്, അബ്ദി. ഓ എന്റെ അടിമ, മൻ അനാ, ഞാൻ ആരാണെടാ, ഞാൻ ആരാണെടി. അപ്പോഴാണ് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വരുന്നു, റിപ്ലൈ വരുന്നു. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, എന്റെ ഈ എരുമാട് ഉറൂസിന്റെ സദസ്സിലിരുന്ന് വിനീതന്റെ വാക്കുകൾ ശ്രവിക്കുന്ന ഈമാനുള്ളവരെ, നാം ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാഹു ഇതങ്ങ് ചോദിക്കുമ്പോ അല്ലാഹുവിനോട് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് പ്രതികരിക്കുകയാണ്, നീ ആരാണ് എന്നല്ലേ ചോദിച്ചത്, അന്തല്ലാ, നീ അല്ലാഹുവാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അല്ലാഹുവിന്റെ അഡ്ജക്റ്റീവ് തുടർന്ന് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്ക് അർഹൻ നീ മാത്രമേ ഉള്ളൂ, ആരാധ്യനായി നീ മാത്രമേയുള്ളൂ, നീ അല്ലാത്ത ഒരാരാധ്യനില്ല. അങ്ങനെയുള്ള ഒരു അല്ലാഹുവാണ് നീ. അല്ലാന്റെ അല്ലാഹുവിന്റെ പേരും അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങളും ഗർഭപാത്രത്തിലുള്ള ഈ കുഞ്ഞങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഫയസ്ജുദു, ആ കുഞ്ഞു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ സുജൂദ് വീണുപോയി.
ചെറുപ്പക്കാരാ, സുബഹിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ എണീറ്റ് ഒരു രണ്ടര കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാൻ മടി കാണിക്കുന്ന മക്കൾ വരെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരുന്നപ്പോ അല്ലാ എന്ന പേര് പറഞ്ഞപ്പോ ആ ഗർഭപാത്രത്തിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. ഇടുങ്ങിയ സ്ഥലമാണല്ലോ ഗർഭപാത്രം എന്നത്. ആ ഇടുങ്ങിയ ഗർഭപാത്രത്തിൽ വരെ ചെറിയ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് സുജൂദ് ചെയ്തിട്ടുണ്ട്. ആ സുജൂദ് ചെയ്തിട്ട് ഈ കുഞ്ഞു ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഫയഖുറുജു ഹാദൽ വലദു മിം ബത്നി ഉമ്മിഹി അലാ റഅസിഹി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. ഉമ്മമാർക്കതറിയാം, സഹോദരിമാർക്കറിയാം, പ്രസവിച്ച് നന്നായി പരിചയമുള്ളവർ അവരാണല്ലോ, അവർക്കറിയാം. പിന്നെ മറ്റു കാര്യങ്ങൾ കാരണമായി നമുക്കും അറിയാം. എന്താണ്? ഒരു കുഞ്ഞു ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആദ്യം പുറത്തേക്ക് വരുന്നത് ആ കുട്ടിയുടെ കാലാണോ തലയാണോ? എല്ലാവർക്കും അറിയാം, ആദ്യം പുറത്തേക്ക് വരുന്നത് കാലുകളല്ല, പിന്നെയോ ആദ്യം വരുന്നത് തലയാണ്. കാല് വന്നാല് എളുപ്പമല്ലേ? കാരണം എന്താ, കാലെങ്ങ് പുറത്തേക്കിട്ടാൽ മെല്ലെ എങ്ങ് വലിച്ചാൽ എളുപ്പത്തിൽ അങ്ങ് പുറത്തേക്ക് വരും. പക്ഷെ എന്നാലും അള്ളാന്റെ ഖളാഹ് അങ്ങനെയല്ല. ഒരു കുഞ്ഞു ഉമ്മാന്റെ ഉദരത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോ ആദ്യമാണ് പുറത്തു വരുന്നത് ആ ഉമ്മാന്റെ കുഞ്ഞിന്റെ തലയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്, ഭാര്യ പ്രസവ തിയേറ്ററിലാ ഉള്ളത്. അപ്പോഴാണ് ഡോക്ടർ ഭർത്താവിനെ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വൈഫിന്റെ പ്രസവ സമയം അതിര് കവിഞ്ഞിരിക്കുന്നു, നോർമലായി പ്രസവിക്കാൻ കുറെ നോക്കി, സുഖപ്രസവത്തിന് കുറെ നോക്കി, എത്ര മെനക്കെട്ടിട്ടും നടക്കുന്നില്ല, നിങ്ങൾ ഒരു ഒപ്പ് വേണം, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, പെട്ടെന്ന് സിസറിൻ ചെയ്യണം, കാരണം നിങ്ങളെ കുട്ടിയുടെ തല ഇപ്പോഴും താഴോട്ട് ഇറങ്ങിയിട്ടില്ല, അതിപ്പോഴും മേലോട്ട് തന്നെയാണുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് സിസറിൻ ചെയ്യണോ? ചോദിക്കട്ടെ രക്ഷിതാക്കളോട്, എന്തിനാണ് ഒരു ഡോക്ടർ വാശി പിടിക്കുന്നത്? എന്തിനാണ് ഒരു വൈദ്യർ വാശി പിടിക്കുന്നത്? ഒരു കുഞ്ഞിന്റെ തല താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ സുഖമായി പ്രസവിക്കൂ എന്ന് വൈദ്യർ വാശി പിടിക്കുന്നത് എന്തിനാണ്? അത് വൈദ്യരുടെ വാശിയല്ല, അല്ലാഹുവിന്റെ തീരുമാനമാണ് കേട്ടോ. എന്താണ് അല്ലാഹുവിന്റെ തീരുമാനം? അല്ലാഹുവിന്റെ തീരുമാനമാണ് ഈ ദുനിയാവിലേക്ക് ഒരു ഉമ്മാന്റെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ആദ്യമായി വരേണ്ടത് കുഞ്ഞിന്റെ തലയാണ്. കാരണം ഫയഖുറുജു അലാ റഅസിഹി, തല പുറത്ത് വെച്ച് സുജൂദ് ചെയ്തിട്ട് അല്ലാനെ ഓർക്കാതെ വന്നുകൂടാ. അതുകൊണ്ടല്ലേ സുഖമായി നോർമലായി പ്രസവിക്കുന്നവർ. ഇനി അവിടെ നിങ്ങൾ ഇഷ്കാല് കൊണ്ടുവരണ്ട, സംശയം കൊണ്ടുവരണ്ട, ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെയല്ലല്ലോ എന്ന് എടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോ, ഇസ്ലാമിന്റെ വിഷയങ്ങൾ പറയുമ്പോ ഉസ്താദുമാർക്കറിയാം അത് അലൽ ഗാലിബി, ഗാലിബ് അനുസരിച്ചാണ് കൂടുതലും പറയാ. എന്നാൽ ഗാലിബിന് എതിരായി ചിലതുണ്ടാകും, ഞാനിപ്പ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഏതൊരു കുഞ്ഞും പുറത്തേക്ക് വരുന്നത് അല്ലാനെ ഓർത്ത് സുജൂദ് ചെയ്തിട്ടാണല്ലോ. ഞാൻ വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ രക്ഷിതാക്കളോട് ചോദിക്കട്ടെ, അല്ലാക്ക് സുജൂദ് ചെയ്തിട്ട് ദുനിയാവിലേക്ക് വന്ന കുഞ്ഞുമോൻ വലുതാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മകൾ അവൾ വലുതാകുമ്പോൾ അല്ലാനെ മറക്കുന്നതെങ്ങനെ? പള്ളിയിൽ വരാതിരിക്കുന്നതെങ്ങനെ? കുഴപ്പങ്ങളുടെ പിന്നാലെ പോകുന്നതെങ്ങനെ? അതേ ഫേഷനും പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകുന്നതെങ്ങനെ?
ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞ് അള്ളാനെ ഓർത്ത് ദിക്ര് ചെയ്തു ചൊല്ലി എന്നല്ലേ പറഞ്ഞത്. എന്നാൽ പിന്നീട് ആ കുട്ടി വലുതാകുമ്പോ ദിക്ര് നിർത്തിയിട്ട് സിനിമയുടെ പാട്ട് പാടാൻ തുടങ്ങിയതെങ്ങനെ? രക്ഷിതാക്കളെ, ഗർഭപാത്രത്തിലുള്ള മകൾ, ആ മകൾ അല്ലാഹുക്ക് സുജൂദ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ആ മകൾ വലുതാകുമ്പോൾ ഉമ്മാനെ മറന്നിട്ട് പാപ്പാനെ മറന്നിട്ട് മൊബൈല് ദുരുപയോഗപ്പെടുത്തിയിട്ട് കണ്ടുകിട്ടിയ ചെറുക്കനെ അവന്റെ മഹിമ എന്താണ്, അവൻ ആരാണ് എന്നൊന്നും മനസ്സിലാക്കാതെ രക്ഷിതാക്കളുടെ കുരുത്തവും പൊരുത്തവും വാങ്ങാതെ നാട്ടുകാരുടെ ശാപങ്ങൾ മുഴുവനും സ്വീകരിച്ച് ബോയ്ഫ്രണ്ട് എന്ന പേരും പറഞ്ഞ് അവന്റെ പിന്നാലെ പോകുന്നതെങ്ങനെ? ഈ ചോദ്യത്തിനാണ് നാം മറുപടി കണ്ടെത്തേണ്ടത്. കാരണം ഒരു കാര്യം ഏതായാലും ഉറപ്പായല്ലോ, ഏതൊരു കുഞ്ഞ് ദുനിയാവിലേക്ക് വരുന്നത് നല്ല രൂപത്തിലാണ് എന്നതല്ലേ? ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഫൂരി ശാഫിഈ തങ്ങള് നുസഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിലൂടെ ബോധ്യപ്പെടുത്തിയത്. അത് മാത്രമല്ല, ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാമല്ലോ. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ ആമുഖത്ത് ഓതി വെച്ച ഹദീസ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടി ജനിക്കുന്നത് നന്നാകാനുള്ള പാകത്തിലാണ്, നന്നാകാനുള്ള സിസ്റ്റമാറ്റിക്കൽ മെത്തഡിലാണ്. പിന്നീട് ആ കുട്ടി ചീത്തയാകുന്നതോ ഫഅബവാനിഹി, ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി, അവനെ ഒരു ജൂതനാക്കുന്നത്, വയുനസ്സിറാനിഹി, അവനെ കുരിശുവിന്റെ ആളാക്കുന്നത്, വയുമജ്ജിസാനിഹി, അവനെ ഒരു അഗ്നി ആരാധകനാക്കുന്നത്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവനെ ചീത്തയാക്കുന്നത് മാതാപിതാക്കളാണ് കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. ആ ഹദീസിന്റെ ബലാബലത്തെ സംബന്ധിച്ച് ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നല്ലതിനു വേണ്ടി പറയുമ്പോ അത്തരത്തിലുള്ള ഹദീസ് സ്വീകാര്യമെന്നല്ലേ വിഷയോ? ഏതാണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തദ്രിബു അത്ഫാലകും ഇൻദ ബുക്കായിഹിം സനാ, നിങ്ങളുടെ ചെറിയ മക്കള്, ആ ചെറിയ മക്കളെ പ്രസവിച്ച ഉടനെ ആദ്യത്തെ ഒരു വർഷക്കാലം ദമ്പതി ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങൾ ആ മക്കളെ അടിക്കരുത്. ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങളുടെ കുഞ്ഞ് കരയുമ്പോ, പ്രസവിച്ച ഉടനെയുള്ള ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങളുടെ കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിനെ നിങ്ങൾ അടിക്കരുത്. ഒരാൾക്കും അടിക്കാൻ മനസ്സ് വരാത്തൊരു സമയമാണ് പ്രസവിച്ച ഉടനെയുള്ള ആദ്യത്തെ ഒരു വർഷക്കാലം. ആ ഒരു വർഷക്കാലം ഒരു കുഞ്ഞ് കരയുമ്പോ ഒരാൾക്കും അടിക്കാൻ മനസ്സ് വരൂല. എത്ര കരഞ്ഞാലും സാരമില്ല, അടിക്കാൻ മനസ്സ് വരൂല. എന്താ കാരണം? ഒരു മനുഷ്യന്റെ മനസ്സ് അള്ളാഹു ആ വിധത്തിലാണ് ആ സമയത്ത് പാകപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മക്കൾ, ആ കുട്ടി ആദ്യത്തെ ഒരു വർഷം കരയുന്ന സമയത്ത് നിങ്ങൾ ശകാരിക്കരുത്, നിങ്ങൾ ക്രൂശിക്കരുത്, നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ ന്യായം എന്താണ്? ന്യായം പറഞ്ഞു, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. 1 year means 12 months. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിലും ഒരു കുഞ്ഞ് കരയാൻ ഒരു കാരണമുണ്ട്, ആ കുഞ്ഞ് കരയുന്നതിന് വേറെ ഒരു അർത്ഥവുമുണ്ട്. എന്താണ് ആ കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം? അവിടുന്ന് പഠിപ്പിച്ചു, അർബഅത്തു അഷ്ഹുരിൻ, ആദ്യത്തെ 4 മാസം ഒരു കുഞ്ഞ് കരയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ
ആ കുഞ്ഞിയുടെ കരച്ചിലിന്റെ മീനിങ് എന്താണ്, ആശയം എന്താണ്? അല്ലാഹനെ ഓർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ആദ്യത്തെ നാലു മാസങ്ങളിൽ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിന്റെ കരച്ചിലിന്റെ ആശയോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ നാലു മാസങ്ങളിൽ കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിനെ നിങ്ങൾ അടിച്ചാൽ അള്ളാന്റെ ദിക്ര് ചൊല്ലിയതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ അടിക്കണ്ട. രണ്ടാമത്തെ നാലു മാസങ്ങളിൽ ആ കുഞ്ഞ് കരയാനുള്ള കാരണം എന്താണ്? രണ്ടാമത്തെ നാലു മാസങ്ങളിൽ ആ കുഞ്ഞ് കരയുന്നതിന്റെ അർത്ഥം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആ കുഞ്ഞ് സ്വലാത്ത് ചൊല്ലുകയാണ്. ആ സമയത്ത് നിങ്ങൾ ആ കുഞ്ഞിനെ അടിച്ചാൽ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് നിങ്ങൾ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് രണ്ടാമത്തെ നാലു മാസങ്ങളിൽ നിങ്ങളെ ചെറിയ മക്കൾ കരയുമ്പോൾ നിങ്ങൾ അടിക്കല്ലേ രക്ഷിതാക്കളെ. മൂന്നാമത്തെ നാലു മാസങ്ങളിൽ കുഞ്ഞ് കരയാനുള്ള കാരണം എന്താണ്? അവിടുന്ന് പഠിപ്പിച്ചു വഅർബഅത്തു അശ്ഹുരിൻ അദ്ദുആഉ ലിവാലിദൈഹി. അവസാനത്തെ നാലു മാസം, ഒമ്പതാം മാസം, പത്താം മാസം, പതിനൊന്നാം മാസം, പന്ത്രണ്ടാം മാസം, അതായത് ആദ്യത്തെ ഒരു കൊല്ലം പൂർത്തിയാകുന്ന സമയം, ആ നാലു മാസങ്ങളിൽ ഈ കുഞ്ഞ് കരയാനുള്ള കാരണം എന്താണ്? അദ്ദുആഉ ലിവാലിദൈഹി. ആ കുഞ്ഞ് മാതാപിതാക്കൾക്ക് വേണ്ടി കണ്ണീരിറ്റിച്ച് കരയുകയാണ്. ഉമ്മാക്ക് ദ്വാർക്കാണ്, ബാപ്പാക്ക് ദ്വാർക്കാണ്, ആ ദ്വയുടെ കരച്ചിലാണത്. അതുകൊണ്ട് അവസാനത്തെ നാലു മാസങ്ങളിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ കരയുമ്പോ അടിച്ചാൽ ആ നിങ്ങൾക്ക് ദ്വാരുന്നത് കൊണ്ട് നിങ്ങൾ മക്കളെ അടിച്ചു എന്ന് വരും. അതുകൊണ്ട് അടിക്കല്ല. കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം എന്താണ്? കാരണം നമ്മുടെ മക്കളെ ദിക്ര് ചൊല്ലിയിട്ടാ വന്നത്, സ്വലാത്ത് ചൊല്ലിയിട്ടാ വന്നത്, ബാപ്പാനോടും ഉമ്മാനോടും ആദരവ് പ്രകടിപ്പിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് അവർക്ക് വേണ്ടി കണ്ണീരിറ്റിച്ച് പ്രാർത്ഥിച്ചിട്ടാ വന്നത്. പിന്നെങ്ങനെയാണ് പിന്നീട് നമ്മളുടെ മക്കള് കള്ളിന്റെ അടിമയാകുന്നത്, കഞ്ചാവിന്റെ അടിമയാകുന്നത്, കേരംസ് കളിക്കാരനാകുന്നത്, ചെസ് കളിക്കാരനാകുന്നത്, ഇസ്പീറ്റ് കളിക്കാരനാകുന്നത്, ചീട്ട് കളിക്കാരനാകുന്നത്? എത്ര ബാപ്പമാർക്ക് ആ സ്വന്തം മക്കളെ കുറിച്ച് സങ്കടം പറയാനുള്ളത്. ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ ഓതിപ്പഠിക്കുന്ന സമയത്ത് ആദരണീയരായ ഷെയ്ഖുന പൊന്മള ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ചെമ്മാട് ടൗൺ സുന്നി മസ്ജിദ് ഉളോതി പിടിക്കുന്ന സമയമാണ്. അന്ന് ഒരു ദിവസം ഉസ്താദ് സബക്ക് എടുക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് അവരുകൾ പറഞ്ഞു, ഒരു ഒരു കുട്ടിയുടെ പിതാവ്, ഒരു മകന്റെ ബാപ്പ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് തന്റെ മകന്റെ മോശമായ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഉസ്താദെ, എന്റെ മകൻ വളരെ മോശമായ വഴിയിൽ സഞ്ചരിക്കുകയാണ്, വലിയ മുതലാളിയാണ്, വലിയ കോടീശ്വരന്, ഉസ്താദുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച ഒരു അജിയാരാ. അയാള് വന്നിട്ട് ഉസ്താദിനോട് മകന്റെ കാര്യം പറഞ്ഞ് സങ്കടം പറയാ, ഉസ്താദെ എന്റെ മകൻ വളരെ മോശമായി പോയി, എന്റെ വഴിയിൽ ഇല്ല, ഞാൻ തങ്ങന്മാരെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ ആലിമീങ്ങൾ എന്ത് പറഞ്ഞാൽ ആ വാക്ക് അപ്പാട് സ്വീകരിക്കുന്നവനാണ്, തങ്ങന്മാരും ആലിമീങ്ങൾ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് മറികടക്കുന്ന പ്രശ്നം എന്റെ ജീവിതത്തിൽ ഇല്ല. അതേ സമയത്ത് എന്റെ മകനാണെങ്കിലോ അവൻ ആലിമീങ്ങളെ ചീത്ത പറയുന്നവനാണ്, എന്റെ മകൻ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവനാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഉസ്താദ് ദുആ ചെയ്യണം, അവൻ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് ഇയാൾ പറയാ, അവന്റെ മോശത്തരം ഏതുവരെ എത്തി എന്നറിയോ ഉസ്താദ്? അവൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മദ്യപിച്ച് അലഞ്ഞു തിരിഞ്ഞ് ഒരു റോഡിന്റെ വക്കത്ത് കിടന്ന് വീണപ്പോൾ നാട്ടുകാർ മുഴുവനും അവനെ ഒരു റിക്ഷയിൽ, ഓട്ടോ റിക്ഷയിൽ ഇരുത്തിയിട്ട്, അജിയാരെ ഇത് നിങ്ങളെ മകനല്ലേ, ഇത് അഷ്റഫ് അല്ലേ, നിങ്ങളെ മോനല്ലേ എന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അവനെ വീട്ടിൽ ഇരുത്തിയത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. അവൻ നന്നാകാൻ ദുആ ചെയ്യണം, ഒരു പക്ഷേ അവൻ നന്നായില്ല എന്ന് കണ്ടാൽ
കണ്ടാൽ അവൻ അവൻ വേഗം അങ്ങ് മരിച്ചു പോകാൻ വേണ്ടി ദ്വാരക്കണോ ഉസ്താദേ, ഇവളൊന്ന് ആലോചിച്ചു നോക്കി. സ്വന്തം കാരണമായി ജനിച്ചു വീണ ഒരു കുഞ്ഞു മരിച്ചു കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്നേഹിക്കേണ്ടാവുന്ന ഒരു ബാപ്പ ഒരു പണ്ഡിതന്റെ ചാരത്ത് വന്ന് ദ്വാരക്കാൻ പറയാ. ഇയാള് ദ്വാരക്കാൻ പറഞ്ഞിട്ട് അങ്ങ് മടങ്ങിപ്പോയി. രണ്ടാഴ്ചകൾ പിന്നിട്ടപ്പോൾ ഇയാൾ വീണ്ടും വരികയാണ്. ഷൈഖുനയുടെ ചാരത്ത് വന്നിട്ട് ഇയാൾ ഉസ്താദിന്റെ കൈപിടിച്ചിട്ട് പറയാണ്, ഉസ്താദേ നിങ്ങൾ അവിടുത്തെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്തു. ഉസ്താദ് ചോദിച്ചു, എന്താണ് ഞാൻ ദ്വാരുന്നത്? ഉസ്താദിന് അറിയില്ല ഈ വിഷയം തന്നെ. അപ്പോഴാ പറയുന്നത്, ഉസ്താദേ എന്റെ മകൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞില്ലേ? രണ്ടാഴ്ച മുമ്പ് എന്റെ മകൻ ആക്സിഡന്റിൽ പെട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിൽ വന്ന വലിയ ടാങ്കറിന്റെ കീഴിൽ അടിമപ്പെട്ട് എന്റെ മകൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ഉസ്താദേ ഉസ്താദിന്റെ ദുആ അല്ല കബൂൽ ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം മകനെ ഓർത്ത് ആ മകൻ വലുതായതിനു ശേഷം ഒരു ബാപ്പയും ഉമ്മയും കണ്ണീരിറ്റിക്കുകയാണ്. എടുത്ത് ഉടുപ്പിയിൽ നിന്ന് അനുഭവങ്ങൾ പറയുമ്പോഴാണല്ലോ വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അനുഭവങ്ങൾ പറയുന്നത്. ആള് വലിയ ആളായിട്ടൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. എടുത്ത് ഉടുപ്പിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേവ് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഒരാള് ഫോം വിളിക്ക, ഒരു ബാപ്പ ഫോം വിളിക്ക. അല്ലാ, നമ്മൾ കില്ലൂർ തങ്ങൾ വേദിയിലേക്ക് വരാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരുപാട് സാദാത്തുക്കൾ നമ്മുടെ വേദിയിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നാടാണ്. തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ വന്നു. അല്ലാഹു എല്ലാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു ഒരു പിതാവ് പ്രായം ചെന്ന പിതാവ് ഫോണിൽ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഫോണ് തന്റെ ഭാര്യയിൽ കൊടുത്തു. പ്രായമുള്ള ഒരു ഉമ്മയാണ്. ആ ഉമ്മയും തന്റെ മകന്റെ കാര്യം പറഞ്ഞ് സങ്കടത്തോടെ ദ്വാരക്കാൻ പറയാ. എന്താണയോ അവർ പറയുന്നു, ഉസ്താദേ നമ്മുടെ ഒരു മോനുണ്ട്, ആ മകൻ നല്ല ദീനി ബോധമുള്ള മകന്. പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യപരിപാടി നടക്കുമ്പോൾ സജീവമായി മുന്നിൽ നിന്ന് ഓടി നടക്കുന്ന മോനാണ്. പക്ഷേ അവൻ വിവാഹിതനല്ല, അവൻ കല്യാണം കഴിച്ചവനല്ല, വിവാഹിതനല്ല. പക്ഷേ ഈ അടുത്ത് ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട്, ഒരു പെണ്ണിനെ പ്രണയിച്ച് സ്നേഹിച്ച് ആ പെണ്ണിനെയും കൂട്ടിയിട്ട് അവൻ വേറെ സ്ഥലത്തു പോയി. ഒരു സിറ്റിയുടെ പേരും പറഞ്ഞ് ആ സ്ഥലത്തു പോയി ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. എന്നിട്ട് ഈ രക്ഷിതാക്കൾ കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദേ ആ പെണ്ണിനാണെങ്കിലോ രണ്ടു മക്കളുണ്ട്, അവൾ വിവാഹിതളാണ്, വേറെ രണ്ട് വേറെ ഭർത്താവിൽ നിന്ന് രണ്ട് മക്കളുള്ള പെണ്ണാണവൾ. പക്ഷേ ആ പെണ്ണിനെയും കൂട്ടിയിട്ടാ ഇവൻ വേറെ സ്ഥലത്ത് പോയി ഫ്ലാറ്റിൽ താമസിക്കുന്നത്. പലപ്പോഴും ഇവനെ ഫോണിൽ ബന്ധപ്പെട്ട് മോനെ നീ ഇങ്ങോട്ട് വായോ, നിന്റെ ബാപ്പയാടാ വിളിക്കണത്, ഇങ്ങോട്ട് വന്നുകൂടെ, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണടാ വിളിക്കുന്നത്, ഇങ്ങോട്ട് വന്നുകൂടെ. ഇതങ്ങ് വിളിച്ചു പറയുമ്പോ അവൻ പറയാണ്, ബാപ്പ ഞാൻ വരാം, ഉമ്മ ഞാൻ വരാം, ബട്ട് ദേർ ഈസ് വൺ ഓഫ് എ കണ്ടീഷൻ, ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? ഞാൻ ഇഷ്ടപ്പെടുന്ന ഇവളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾ പെർമിഷൻ തരണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ ബാപ്പ പറയണ, മോളെ അവൾ വേറെ ഒരുത്തന്റെ ഭാര്യയാണല്ലോ, അവളെ എങ്ങനെയാണ് എന്റെ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കുക? ഉമ്മയും അതുപോലെ പറയുകയാണ്. പക്ഷേ ഇവൻ വാശി പിടിക്കുകയാണ് ബാപ്പാനോടും ഉമ്മാനോടും, അത് പറ്റത്തില്ല, എനിക്ക് അവളുമായി കടന്നു വരാൻ അനുമതി തരികയാണെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ, അല്ലെങ്കിൽ വരൂല. സുബ്ഹാനല്ലാഹ്, കാലം എവിടെ എത്തി രക്ഷിതാക്കളെ? പക്ഷേ മക്കള് വലുതായതിനു ശേഷം എന്റെ മകൻ അങ്ങനെയായി പോയി, എന്റെ മകൾ ഇങ്ങനെയായി പോയി എന്നാലോചിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളെ ഭാഗത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, നമ്മളെ നക്നിക്ക് ഭാഷയിൽ ഒരു പറച്ചിലുണ്ട്. ഒരു ചെറിയ മക്കളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ചിലപ്പോൾ ആ മക്കളെ അനുകൂലിക്കുന്നവരാണെങ്കിൽ അവർ പറയും, പോട്ട് സാരല്ല, മക്കല്ലേ മക്കല്ലേ എന്ന് പറയും.
അപ്പോ അപ്പോ അതിന് നേരെ എതിർവശത്തുള്ളവർ പറയും, അതായത് കുട്ടിയായി എന്നതുകൊണ്ട് വരുന്ന് വിടാൻ പറ്റൂല, ഇപ്പോൾ തന്നെ ശകാരിച്ച് നന്നാക്കണം, അല്ലെങ്കിൽ വലുതാകുമ്പോ കുട്ടി ചീത്തയാകും എന്ന ചിന്താഗതിയുള്ളവർ പറയും പറയും മക്ക ആയിട്ടെ മദീന ആവിടെ എന്ന് പറയും. ഇപ്പൊ മക്ക പിന്നെ മദീനാവും, അതുകൊണ്ട് മദീന ആകുന്നതിന് മുമ്പ് തന്നെ മക്കളെ നന്നാക്കി എടുക്കണോ എന്ന് പറയും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ചെറുപ്പത്തിൽ കുട്ടികളെ നന്നായി വളർത്തണം, പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മക്കളെ വളർത്താനുള്ള സമയമായി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് മക്കളെ വളർത്താൻ സമയമായത്? അതാണ് ഗർഭിണിയാടിയിരിക്കുന്ന സമയത്ത് തന്നെ, ഗർഭത്തിലുള്ള സമയത്ത് തന്നെ. അതായത് ഒരു ഡോക്ടർ പെണ്ണെ നിന്റെ ഭർത്താവിന്റെ കൈപിടിച്ച് കൺഗ്രാജുലേഷൻ, യു ആർ ഗോയിങ് ടു ബിക്കം എ ഫാദർ ബിക്കോസ് യുവർ വൈഫ് ഈസ് പ്രഗ്നന്റ്, പെണ്ണിന്റെ ഭർത്താവിന്റെ കയ്യങ്ങ് കുലുക്കിയിട്ട് കൺഗ്രാജുലേഷൻ, എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്, നിങ്ങളൊരു ബാപ്പയാകാൻ പോവാണ്, നിങ്ങളെ ഭാര്യ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ അന്ന് മുതൽ അങ്ങ് തുടങ്ങണോ? പോരാ പോരാ, ഒരൽപ്പം കൂടി അങ്ങോട്ട് കയറി ചെല്ലാണ്. അല്ല, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അന്ന് മുതലങ്ങ് തുടങ്ങിക്കോ, എന്റെ മകൻ നന്നാകണോ. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചു, ബന്ധപ്പെടുന്ന സമയത്ത് ഒരു വലിയ ആലിമിനെ ഓർത്ത് എനിക്ക് അതുപോലെയുള്ളൊരു കുഞ്ഞ് ജനിക്കണം എന്ന ചിന്ത ഭാര്യ ഭർത്താക്കന്മാരെ മനസ്സിൽ വന്നാൽ അല്ലാഹു അവന് അത്തരത്തിലുള്ള മക്കളെ നൽകൂ. ഇമാമിങ്ങളായ ഇമാമിങ്ങളെ ചരിത്രത്തിൽ കാണാം, അവർ തമ്മിൽ കല്യാണം കഴിച്ചതിന് ശേഷം തമ്മിൽ ബന്ധപ്പെടുമ്പോ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ഇമാമിങ്ങളെ ഓർത്ത് എനിക്ക് അതുപോലെയുള്ളൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചപ്പോ പിൽക്കാലത്ത് അവർക്ക് അതുപോലെയുള്ള മക്കളെ അല്ലാഹു കൊടുത്തു. അറിയില്ലേ, ഗസ്സാൽ ഇമാമിന്റെ ബാപ്പാന്റെ ചരിത്രം പറയുന്നിടത്ത് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു തബഖാത്തു ശാഫിഇയത്തിൽ കുബ്രയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഗസ്സാൽ ഇമാമിന്റെ ബാപ്പ ഗസ്സാൽ ഇമാമിന്റെ ഉമ്മയുമായി അതാ ബന്ധപ്പെടുന്ന സമയത്ത് ബാപ്പ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചെന്നറിയോ? എനിക്ക് ആൺമക്കൾ വേണോ? എങ്ങനെയുള്ള ആൺമക്കളാണ്? അതിൽ ഒരു ആൺകുട്ടി ഒരുപാട് കിതാബുകൾ രചിച്ച നല്ലൊരു ആലിമാകണോ? ഒരാൺകുട്ടി എങ്ങനെയാകണം? വേറെ ഒരു ആൺകുട്ടിയോ നല്ല വാത് പറയുന്ന ആളാകണം, പ്രഭാഷണം നടത്തുന്നയാളാകണം. ഇത് എന്നാ ചിന്തിക്കാൻ തുടങ്ങിയത്? എന്നാ ചിന്തിക്കാൻ തുടങ്ങിയത്? പത്താം ക്ലാസ് കഴിഞ്ഞിട്ടല്ല നമ്മൾ ആലോചിക്കുന്നത്. എപ്പോഴാ എന്റെ മകൻ ഒരു ആലിമാകണം എന്ന് ആലോചിക്കുന്നത്? എപ്പോഴാ? പത്താം ക്ലാസ് കഴിഞ്ഞിട്ട്, പത്താം ക്ലാസ്സിൽ ഫെയിലായാൽ തോറ്റുപോയാൽ അപ്പൊ ആലോചിക്കും ഇവനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഓനെ മൊയിലാർ പഠിപ്പിക്കാം, കാര്യം ഒന്നും ഓനെ കൊണ്ടാവൂല, ഓൻ ഡോക്ടർ ആവൂല, ഓ എഞ്ചിനീയർ ആവൂല, ഒന്നും ആവില്ല. അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഡോക്ടർ എങ്ങനെ വേണമെങ്കിലും ആവും, എഞ്ചിനീയർ എങ്ങനെയാണെങ്കിലും ആവും. ഇന്നത്തെ ഡോക്ടർമാരെ കോലം കാണുന്നില്ല, എഞ്ചിനീയർമാർ. എല്ലാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചില മരുന്ന് കൊടുത്താൽ രോഗം മാറാൻ വേണ്ടിയാ മരുന്ന് കൊടുക്കുന്നത്, പക്ഷെ കൊടുത്ത മരുന്ന് കാരണമായിട്ടോ രോഗം മൂർജിച്ചു പോകും, എന്നിട്ട് ജീവൻ തന്നെ പോയി പോകും. ഡോക്ടർമാരെ കാര്യം അങ്ങനെയാ, എല്ലാ ഡോക്ടർമാരെ കുറിച്ചല്ല പറയണത്, എല്ലാ എഞ്ചിനീയർമാരെ കുറിച്ചല്ല പറയണത്. ചില ബിൽഡിങ്ങുകൾ കാണുമ്പോൾ തന്നെ ഈ മോഡലിക്ക് കാലഘട്ടത്തിന് എഞ്ചിനീയർമാരെ വിലയിരുത്താൻ കഴിയും എന്ന് വേറെ ചില എഞ്ചിനീയർമാരെ കാണുമ്പോഴോ ഓ എന്തൊരു എഞ്ചിനീയറാ, കാരണം ബിൽഡിംഗിൽ ഒരു കുറവില്ല. ചില ബിൽഡിംഗ് നോക്കുമ്പോഴോ ചെറിയൊരു മഴ പെയ്താ മതി, എല്ലായിടത്തും ചുമരിൽ നനവാണ്, നിലത്ത് നനവാണ്, കാർപ്പറ്റിൽ അങ്ങ് കയറി നോക്കുമ്പോ പള്ളിയിൽ നിസ്കരിക്കുക, കാർപ്പറ്റിൽ നനവ. ഇതെന്താ കറാമത്താണോ? കാർപ്പറ്റിൽ നനവ് വെള്ളമില്ലാത്തല്ല, മഴക്കാലത്ത് അടിയിൽ നിന്ന് വെള്ളം വന്നപ്പോ കാർപ്പറ്റ് നനഞ്ഞതാ. സുബ്ഹാനല്ലാഹ്, എഞ്ചിനീയറിന്റെ അവസ്ഥയാ, പള്ളി കെട്ടിക്കാൻ പൈസ കൊടുത്താളെ കുറവല്ല. അതേ സമയത്ത് നേരെ തിരിച്ചാണ് ആലോചിക്കേണ്ടത്, എഞ്ചിനീയർ ഡോക്ടർ എങ്ങനെയാവും? എല്ലാ എഞ്ചിനീയർമാരും എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണെന്ന് എന്നിട്ട് പറഞ്ഞത്? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം വലിയ എഞ്ചിനീയർ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴാ എന്റെ മോൻ ഒരു ആലിമാവണം, എന്റെ മകൻ ഒരു മൊയ്ലാരാവണം, ഒരു മുസ്ലിയാരാവണം, എപ്പോഴാ?
വന്നിട്ട് പറയും ബാപ്പ പള്ളിത്തെ മുദരിസിനടുത്ത് വന്നിട്ട് പറയും, സ്ഥാപനം നടത്തുന്ന അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദേ മോനെ ഞാൻ എല്ലാ നിലക്കും പഠിപ്പിച്ചു പഠിപ്പിച്ചു, ഡോക്ടറാക്കാൻ നോക്കിയതാ നോക്കിയതാ, പക്ഷെ പത്താം ക്ലാസ്സിൽ ഓൻ പരീക്ഷ എഴുതിയ സമയത്ത് ഓൻ ജയിച്ചു എങ്ങനെ ജയിച്ചു അറിയോ? ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് ഓൻ പറഞ്ഞു, പറഞ്ഞു പാപ്പ എനിക്ക് രണ്ടാം റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. എത്രാം റാങ്ക്? രണ്ടാം റാങ്ക്, ഫസ്റ്റ് റാങ്ക് അല്ല സെക്കൻഡ് റാങ്ക്. അപ്പൊ തന്നെ പാപ്പാക്ക് സംശയം തോന്നിപ്പോയി, കാരണം എന്താ, ഇവൻ അങ്ങനെ റാങ്ക് വാങ്ങാൻ പറ്റിയ ആളൊന്നും അല്ലല്ലോ, കാരണം കൂടെ ഉള്ളവർക്കല്ലേ എല്ലാ കാര്യം മനസ്സിലാവും. ഇവൻ അങ്ങനെ റാങ്ക് വാങ്ങാൻ പറ്റിയ ആളൊന്നുമല്ല, ചിലപ്പോ ടീച്ചറിന് എന്തെങ്കിലും കൊടുത്തിട്ട് ചിലപ്പോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അറിയില്ല. എന്നിട്ട് പാപ്പഴാ പറഞ്ഞു, ഉമ്മനോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്കി വന്നേ, ശരിയാണോ രണ്ടാം റാങ്ക് കിട്ടിയോ ഇല്ലേ എന്ന്. പോയി ഉമ്മ, ഉമ്മ ഉമ്മ പോയി വന്ന് നോക്കുമ്പോ ശരിയാ, രണ്ടാമത്തെ സ്ഥാനത്ത് ലിസ്റ്റുണ്ട്. ഓനെ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞടാ, നീ പറഞ്ഞത് രണ്ടാം റാങ്ക് ആണല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? പോയി നോക്കുമ്പോ വേറെ ആണല്ലോ. അപ്പോളാ ഓൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ സ്കൂളിൽ രണ്ടേ പേര് പോകുന്നുള്ളൂ, നമ്മളെ ക്ലാസ്സിൽ രണ്ടു പേരെ ഉള്ളൂ, അതിൽ ഒരുത്തൻ ജയിച്ചു ഒരുത്തൻ തോറ്റു, തോറ്റവനാണ് ഞാൻ, ജയിച്ചവൻ ഫസ്റ്റ്, തോറ്റവനായ ഞാൻ സെക്കൻഡ്. എന്നിട്ട് ഇവനെ കൊണ്ട് വന്നിട്ട് പള്ളിത്തെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയാ, പറയാ ഓ ഉസ്താദേ മോനെ ഞാൻ ഡോക്ടറാക്കാൻ നോക്കി, എഞ്ചിനീയർ ആക്കാൻ നോക്കി, വക്കീലാക്കാൻ നോക്കി, ഐ പി എസ് ഓഫീസർ ആക്കാൻ നോക്കി, ഐ എ എസ് ഓഫീസർ ആക്കാൻ നോക്കി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ തലവനാക്കാൻ നോക്കി, ഒന്നും കഴിഞ്ഞില്ല. ഓൻ എവിടെങ്കിലും ഈ മൂലയിൽ ഒന്ന് പഠിച്ചിരിക്കട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മുണ്ടാസും കെട്ടിയിട്ട് മൊയിലാരായി പറ്റ്, ഇതെല്ലാം അങ്ങനെ പഠിച്ചതല്ല, ഇവരെല്ലാം അങ്ങനെ പഠിച്ചതല്ല. ഞാനാലോചിക്കാണ് എന്റെ പാപ്പാക്കും എന്റെ ഉമ്മാക്കും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല. എന്റെ ഉമ്മാന്റെ കുടുംബം എന്റെ ഉമ്മാനെ നിർബന്ധിപ്പിച്ചു, നൗഫലിനെ ഒരു ഡോക്ടർ ആകണം, നൗഫലിനെ ഒരു എഞ്ചിനീയർ ആകണം, അതിന്റെ പണങ്ങൾ മുഴുവനും ഞങ്ങൾ തരാ. പക്ഷേ എന്റെ ഉമ്മാന്റെ വാശിയാണ്, എനിക്കൊരു എഞ്ചിനീയറായ മകനെ ആവശ്യമില്ല, എനിക്കല്ല തന്നിട്ടുള്ളത് ഒരു ആൺകുട്ടിയെ മാത്രമാണ്, ആ ആൺകുട്ടി ഒരു ആലിമാകണേ. ഇന്ന് ഞാനൊരു ആലിമായിട്ടില്ലെങ്കിലും ആ ആലിമീങ്ങളെ ഹിദ്മത്തെടുക്കുന്ന ഒരു മുത്തല്ലിമിന്റെ ത്തെത്തിയാൻ കാരണോ എന്റെ ഉമ്മയും എന്റെ ബാപ്പയും. ഞാൻ ഏഴാം ക്ലാസ് പാസ്സായ ഉടനെ എന്നെ ദർസിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ടാ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. പറഞ്ഞു വെച്ച വിഷയം മറക്കണ്ട, ഹസാലി ഇമാമിന്റെ അതെ ഉപ്പയും ഉമ്മയും ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലൊരു തീരുമാനമെടുത്തു, ഈ ബന്ധപ്പെടുന്നതിലൂടെ ജനിക്കുന്ന മക്കളെ കൂട്ടത്തിൽ നമുക്ക് ആൺമക്കൾ വേണം, ആ ആൺമക്കളെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയെ ഞാൻ വലിയ ഒരു ആലിമാകും, കിതാബ് രചിക്കുന്ന മുസന്നിഫാകും, വേറെ ഒരു കുട്ടിയെ നല്ല വാല് പറയുന്ന ഒരാളാക്കും. അൽഹംദുലില്ലാഹ്, ഹസാലി ഇമാമിന്റെ ഉമ്മ പ്രസവിക്കുന്നു ആൺമക്കള്, ആ പ്രസവിച്ച കൂട്ടത്തിൽ അവർ കരുതിയതുപോലെ രണ്ടു മക്കളും അങ്ങ് വന്നു. അതിൽ ഒരു ഒരു മോനാണ് ഇമാം ഹസാലി റളിയല്ലാഹു അൻഹു, വലിയ ആലിമല്ലേ, എത്ര ഗ്രന്ഥം രചിച്ച മാനല്ലേ, ഇഹ്യാ ഉലൂമിദ്ദീൻ എന്ന ഒരു കിതാബ് പോരെ ഹസാലി ഇമാമിന്റെ മഹത്വം മനസ്സിലാക്കാൻ. വേറൊരു മോനെയും വന്ന് കൊടുത്തു. ആ മോനിന്റെ പ്രത്യേകത എന്താണ്? ഹസാലി ഇമാമിനെ പോലെ ഒരുപാട് കിതാബുകളൊന്നും രചിച്ച മോനല്ല, പക്ഷെ ആ മോന് ഒരു സ്റ്റേജിലങ്ങ് കയറിയാലോ, വാത് പറയാൻ തുടങ്ങിയാലോ, മനംമാറ്റം വരാത്ത ശ്രോതാക്കളില്ല. ആ മോന് വാത് പറയാൻ തുടങ്ങിയാൽ ആ സദസ്സിൽ നിന്ന് ഇടക്കൊരാൾ എണീറ്റ് പോകാറില്ല. ദൂരെയുള്ളവരൊക്കെ അവിടെ എവിടെങ്കിലും ഒരു കസേര ബാക്കിയുണ്ടോ എന്ന് തേടി പിടിച്ച് ആ മോന്റെ വാത് കേൾക്കാൻ സദസ്സിൽ വന്നിരിക്കുന്നു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആലോചിക്കേണ്ടത് അപ്പോഴാണ്. നമ്മുടെ എരുമാട് നല്ലൊരു ദർസുണ്ടല്ലോ, ഇവിടെ ഇഫുദിന്റെ സംവിധാനമുണ്ടല്ലോ, നമ്മുടെ മക്കളെ ആ രൂപത്തിലേക്കൊന്ന് ചിന്തിച്ചാൽ എന്തൊരു സന്തോഷമല്ലേ. ഈ ഇരിക്കുന്ന മക്കളെ ഒന്ന് നോക്കൂ നിങ്ങൾ, അവരെ വസ്ത്രധാരണ കാണുമ്പോ എന്തൊരു സന്തോഷമല്ലേ. ഏത് പാപ്പയാണ് കൊതിക്കാത്തത്? എനിക്കതുപോലെയോട് മോനെ നോക്കണോ? ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ദർസിനെ കുറിച്ച് ഒരു ഒരു സാഹിതിയായ ഉസ്താദ് നല്ല നിലവാരമുള്ള ദർസാണ് തങ്ങൾ നടത്തുന്ന ദർസ് എന്ന് പറഞ്ഞത് കേട്ടപ്പോ വലിയ സന്തോഷം തോന്നി. അല്ലാഹുവേ, ഖിയാമത്ത് നാള് വരെ ഈ പ്രദേശത്ത് ദർസിന്റെ സംവിധാനം നിലനിർത്തണേ അല്ലാഹ്.
യഥാർത്ഥത്തിൽ ഒരു യത്തീം കുട്ടി ആരാണ്? ഇന്ന് ഓരോ ചെറുപ്പക്കാരുടെ കോലമറിയില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു, ചില ചെറുപ്പക്കാരുടെ തലയിലുള്ള ഹെയർ കട്ടിങ്ങിന്റെ സ്റ്റൈല് കാണുമ്പോഴോ, പഴയ കാലത്ത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വല്ലാത്തൊരു പഴക്ക കാലമൊന്നുമല്ല, ഇന്നിപ്പോ ഈ ഫെബ്രുവരി 18-ന് 30 വയസ്സിലേക്ക് പേരിക്കായി, അപ്പൊ കൊറേ പഴക്കൊന്നുമല്ലല്ലോ. പഴക്കമുള്ളവർ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. അതേ സമയത്ത് ഞാൻ പറയട്ടെ, അന്ന് ഞാൻ 7th സ്റ്റാൻഡേർഡ് കളസ ജഗദീശ്വര സ്കൂളിൽ പോകുന്ന സമയത്ത് രണ്ട് കട്ടാണ് അന്നുള്ളത് ഹെയർ കട്ടിങ്, അതിൽ ഒന്ന് വെജ് കട്ടാണ്, നോൺ വെജ് കട്ട് അന്നില്ല, വെജ് കട്ട് മാത്രമേ ഉള്ളൂ, മറ്റൊന്ന് പോലീസ് കട്ടാണ്. അങ്ങനെയാണല്ലാതെ എല്ലാ പോലീസുമാർ അങ്ങനെ കട്ടാക്കിയത് കൊണ്ടൊന്നുമല്ല. അതേ സമയത്ത് പേര് പോലീസ് കട്ട് തന്നെയാണ്, മറ്റൊന്ന് വെച്ച് കട്ടാണ്. അതേ സമയത്ത് ഇന്ന് ഒരു സെലൂണിൽ അങ്ങ് കയറിയ ഉടനെ മെനു കൊണ്ടുവന്ന് തരികയാണ് ആഹുറുസമാനിന്റെ അടയാളം. സാധാരണഗതിയിൽ മടിക്കേരി ഹോട്ടലിൽ പോയാലാണ് മെനു കൊണ്ടുവന്ന് തരുന്നത്. എന്താ വേണ്ടത്? ഏത് കറിയാ വേണ്ടത്? ഏത് മസാല വേണ്ടത്? ഏത് ഫ്രൈയാ വേണ്ടത്? ഏത് ഡ്രൈ ആ വേണ്ടത്? ഏത് മീനാ വേണ്ടത്? അതേ സമയത്ത് ഇന്ന് സെലൂണിൽ കയറിയപ്പോ ഞാൻ മംഗലാപുരത്ത് ഒരു സമയത്ത് ഇങ്ങനെ വാതിന് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് സെലൂണ് കയറിയതാ. കയറിയപ്പോ സുബാനല്ല, ഞാൻ അങ്ങ് കസേരയിൽ ഇരിക്കുമ്പോ ആ സെലൂണുകാരൻ കൊണ്ടുവന്നിട്ട് ഒരു മെനു എന്റെ കയ്യിൽ തന്നു. ഞാൻ കരുതി ഇവിടെയും പൊറോട്ടയും കറിയും കിട്ടുമോ. ഇത് നോക്കുമ്പോ മെനു കിട്ടിയത് അങ്ങനെയല്ല. ആ മെനു ഒന്ന് തുറന്നു നോക്കുമ്പോ സുബാനല്ലാ, ഓരോ സിനിമയുടെ പേരാണ് അതിലുള്ളത്. പഴയ സിനിമയുടെ പേരുണ്ട്, പുതിയ സിനിമയുടെ പേരുണ്ട്. ഇന്നിപ്പോ ന്യൂ ജനറേഷൻ ആണല്ലോ. ഉസ്താദെ, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞങ്ങളൊക്കെ ന്യൂ ജനറേഷന്റെ മക്കളാണ്. നിങ്ങളതൊക്കെ ഓൾഡ് ജനറേഷൻകാരോട് പറഞ്ഞു കൊടുക്കൂ. പറ്റൂല്ല ചെറുപ്പക്കാരാ, ഇസ്ലാമിന് ഒരു ഓൾഡും ഇല്ലടോ, ഇസ്ലാമിനൊരു ന്യൂവും ഇല്ലടോ, ഇസ്ലാമിനുള്ളത് ഒരൊറ്റ ജനറേഷൻ ആണ്. ആ ജനറേഷൻ അള്ളാ പഠിപ്പിച്ച ജനറേഷൻ ആണ്. ആ ജനറേഷൻ റസൂലുള്ളതങ്ങൾ കൈമാറി തന്ന ജനറേഷൻ ആണ് കേട്ടോ. ഈ മെനു അങ്ങ് തുറന്നു നോക്കിയപ്പോ ഓരോ സിനിമയുടെ പേരനുസരിച്ചുള്ള കട്ടിംഗ് ആണ്. സുബ്ഹാനല്ലാഹ്, നോക്കുന്ന സമയത്ത് ഒരു കട്ടിംഗ് ഉണ്ട് തലയുടെ നാല് പരിസരങ്ങളിൽ മുഴുവനും. നമ്മളെ പൂന്തോപ്പില്ലേ വീട്ടിന്റെ മുറ്റത്ത് ഗാർഡനില്ലേ, ആ ഗാർഡന്റെ പുല്ലുകളൊക്കെ നന്നായി ക്ലിയർ ചെയ്തതുപോലെയുണ്ട്. മേൽഭാഗത്ത് മാത്രമാണുള്ളത് മുടി. ഞാൻ കരുതി ഇവന്റെ തല എന്താണ്, ഒരു ഗാർഡനാണോ? അങ്ങനത്തെ ഒരു ചിത്രം എനിക്കതിൽ കണ്ടു. പിന്നെ നോക്കുമ്പോ താടി വപ്പിക്കുന്നതാണ്. താടി വപ്പിക്കുമ്പോഴും മെനു കൊണ്ടുവന്നു തന്നു. സുബ്ഹാന ജല്ല ജലാലുഹു, താടി വപ്പിക്കുമ്പോഴും മെനു കൊണ്ടുവന്നു തന്നു. തലയില് മുടി ഞങ്ങൾക്ക് കഴിഞ്ഞ ശേഷം പിന്നെ താടി വപ്പിക്കൽ സാ, താടി വപ്പിക്കുമ്പോ മെനു കൊണ്ടുവന്നു. നോക്കുന്ന സമയത്ത് ഒരു ഒരു ചിത്രം കണ്ടപ്പോ രക്ഷിതാക്കളെ, ഇത് പറയുമ്പോൾ ഞാൻ ചിരിപ്പിക്കാനല്ല പറയുന്നത്, പറയുമ്പോ ചിലപ്പോ നമുക്ക് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ചിരി വരികയാണ്. ചിരിപ്പിക്കുന്നതൊക്കെ റബ്ബാണ്, കരയിപ്പിക്കുന്നത് റബ്ബാണ്. അതേ സമയത്ത് എന്റെ മകൻ ആ കൂട്ടത്തിലുണ്ടോ? എന്റെ മകൻ അങ്ങനെ ആയി പോകുമോ എന്നാലോചിക്കേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയല്ലയോ. മെനു കൊണ്ടുവന്ന് തന്നപ്പോഴേക്ക് നോക്കാണ് താടി. സുബ്ഹാനല്ലാഹ്, സ്റ്റേജിലിരിക്കുന്ന സാദാത്തുക്കളുടെ മുഖത്തേക്ക് നോക്കൂ, ആലിമീങ്ങളുടെ മുഖത്തേക്ക് നോക്കൂ. ഓരാ, ഞാനിപ്പോ ഈ സദസ് നന്നായി കാണുകയാണ്. ജനനിബിഡമായ സദസ്സാണ്. എരുമാട് ഉറൂസ് ഇന്നേ വരെ അങ്ങനെയാണല്ലോ. ചരിത്രത്തിലൊരു മാറ്റമില്ലല്ലോ. ഓരോ കൊല്ലം തോറും എരുമാടിന്റെ തനിമ വർദ്ധിക്കുകയാ. സുബ്ഹാനല്ലാഹ്, എവിടെ അതിന് പോയാലും കർണാടകക്കാരനാണ് എന്ന് കേരളത്തിൽ പോയി പറഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ചങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ കർണാടകയിൽ വന്നിട്ടുണ്ടോ? അപ്പൊ അവർ പറയും, രണ്ട് സ്ഥലത്തേ വന്നിട്ടുള്ളൂ. എന്റെ കളസ അവർക്ക് പരിചയമില്ല, എന്റെ മൂടികര അവർക്ക് പരിചയമില്ല. അതേ സമയത്ത് രണ്ട് സ്ഥലമേ അവർക്ക് പരിചയമുള്ളൂ. അവർ പറയും, ഞങ്ങൾ വന്നിട്ടുണ്ട്, ഒന്ന് ഉള്ളാളത്തേക്കാണ്, മറ്റൊന്ന് എരുമാട്ടേക്കാ. എവിടെ പോയാലും എരുമാടിന് മാറ്റമുണ്ട്, എരുമാടിന് സ്ഥാനമുണ്ട്. അതല്ല തന്നതാ ഇരിക്കട്ടെ. എരുമാട് ഈ വാതിന്റെ സദസ് കാണുമ്പോ ഈമാനുള്ള രക്ഷിതാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ദീനീ
ബോധമുള്ള ചെറുപ്പക്കാരാണ്. അവരെ താടി കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പരസ്പരം നോക്കൂ, നല്ല താടിയാണ്. അതേ സമയത്ത് ഞാൻ ഈ മെനുവങ്ങ് തുറന്നു നോക്കിയപ്പോ ഒരു താടിയുടെ ചിത്രം എങ്ങനെ അറിയോ? രണ്ട് ആരോ മാർക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ആരോ മാർക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ്, വേറെ ഇവിടുന്ന് പിന്നൊരു ആരോ മാർക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. സാധാരണ വെഹിക്കലുകളാണ് ആക്സിഡന്റ് ആകുന്നത്. ഇവന്റെ താടി രോമത്തിൽ ആരോ മാർക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു പോയി, ഇതെന്താ നമ്മളെ കന്നഡ ഭാഷയിൽ പറയുന്ന കാമന ബില്ലുവാണോ, ഇംഗ്ലീഷിൽ പറയുന്ന റെയിൻബോ ആണോ? കാരണം സാധാരണഗതിയിൽ കാമന ബില്ലുവും റെയിൻബോവും ആകാശത്തിലല്ലേ കാണുന്നത്, നീളത്തിൽ ഇങ്ങനെ വരച്ചത് കാണാനില്ലേ? അതേ സമയത്ത് ആ കാമന ബില്ലുവും ആ റെയിൻബോയും ഇവന്റെ മുഖത്ത് വന്നതെങ്ങനെ? അപ്പോഴാണ്, അല്ല ഇത് കഹോന പ്യാർ ഹെയർ സ്റ്റൈലാണ്, ഇന്നാലില്ല ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് ആ സിനിമയിലെ നടന്റെ ഫാഷനാണ് മക്കളെ, പരിഷ്കാരമാണ് മക്കളെ. മഗ്‌രിബിന്റെ സമയമായപ്പോ നല്ല മക്കള് പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുമ്പോ നമുക്ക് ആ മക്കളല്ലേ വേണ്ടത്? അതിന് പകരമായി ചില മക്കൾക്കൊരു സ്വഭാവമുണ്ട്, എവിടെങ്കിലും ഒരു അങ്ങാടി കോലായിൽ ഇരുന്നിട്ട് അതാ ഒരു ബോർഡും വെച്ചിട്ട് നാല് ഭാഗത്തങ്ങിരിക്കും, എന്നിട്ടൊരു സ്ട്രൈക്കർ എടുക്കും, എന്നിട്ടങ്ങ് മുട്ടും, അതിനൊരു പേരും വെക്കും, ഞങ്ങൾ കാരംസ് കളിക്കുകയാണ്. മക്കളെ, കൊച്ചനുജന്മാരെ, കാരംസ് കളിക്കുന്നത് തെറ്റാണ് മോനെ, കുറ്റകരമാണ് മോനെ. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുവരെ കാരംസ് കളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് തൗബ ചെയ്തോ, ഇനി മേലാല് ഞാൻ കളിക്കൂല എന്ന് തീരുമാനമെടുത്തോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത്രയും വലിയ തെറ്റാണോ മൊയ്ലിയാരെ കാരംസ് കളി? തെറ്റാണ്. വ്യഭിചാരം ഹറാമല്ലേ, കള്ളുകുടി ഹറാമല്ലേ, അതുപോലെയുള്ളത് ഹറാമല്ലേ, മറ്റൊരുത്തന്റെ സാധനം കവർച്ച ചെയ്യുന്നത് കുറ്റകരമല്ലേ? എന്നാൽ ഇമാമ നബവി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ ഷൈഖുൽ മദ്ഹബാണ് എന്ന് എല്ലാ അഹ്ലുൽ ഇൽമിനും അറിയാം. സാധാരണക്കാരോട് ഞാൻ പറയാണ്, ആ നബവി ഇമാം അവിടുത്തെ ഒരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തിന്റെ പേരാണ് ശർഹ് മുസ്ലിം. ആ ശർഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുസ്ലിമിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം. അത് വിശദീകരിക്കുകയാണ്. ഏത് ഹദീസാണ്? മൻ ലഅബ നർദശീറ ഫക അന്നമ സബഗ യദഹു ഫീ ലഹ്മിൽ ഖിൻസീരി വദമിഹി. എന്താണ് അതിന്റെ അർത്ഥം? മൻ ലഅബ നർദശീറ, ഒരാൾ നർദശീർ കളി കളിച്ചാൽ, ഈ നർദശീർ കളി എന്നത് ഏതാണ് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ചെറുപ്പക്കാര് കളിക്കുന്ന കാരംസ് കളിയാണ്. ആ കാരംസ് കളി ഒരു തൻ കളിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്താണ്? ഫക അന്നമാ സബഗ യദഹു ഫീ ലഹ്മിൽ ഖിൻസീരി ബദമിഹി. ഒരു പാത്രത്തിൽ അതാ ഖിൻസീർ എന്നൊരു ജീവിയില്ലേ, ഞാൻ അതിന്റെ മലയാളം പറയൂല, അതിന്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ പറയാ, അത് കേൾക്കും അത്ര വെറുപ്പ് തോന്നാറില്ല. അതിന്റെ പേരാണ് പിക്ക് എന്നത്, അതിന്റെ പേരാണ് പിക്ക് എന്നത്. വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അവസാനം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യാം. പിക്ക് പിക്ക് എന്നാണ് ആ പിക്ക്. ആ പിക്കുന്റെ മാംസങ്ങളുള്ള ഒരു പാത്രത്തിൽ ഒരാള് കൊണ്ടുപോയി കൈ ഇട്ടാൽ, ആ പിക്കിന്റെ രക്തമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരാള് കൈമുക്കിയാൽ അതിന്റെ വിധി എന്താണ്? എന്ന് പറഞ്ഞത് അതിന്റെ വിധി കുറ്റകരമാണ്, തെറ്റാണ്. എന്നാൽ അതുപോലെ തെറ്റാണ്, കുറ്റകരമാണ് കാരംസ് കളിക്കുന്നത്. അപ്പൊ രക്ഷിതാക്കളെ, നമ്മുടെ മക്കള് ആ സമയങ്ങളിൽ കാരംസ് കളിക്കുന്ന മക്കളാകണോ വേണ്ടേ എന്ന് നാം തീരുമാനിക്കേണ്ടതാ. ഇങ്ങനെ
എത്ര എത്ര തോന്നിവാസങ്ങളാണ്. അതാ നമ്മുടെ പെൺമക്കളില്ലേ, ആ പെൺമക്കളെ കോളേജിന് പറഞ്ഞയക്കുകയാണ്, കോളേജിന് പറഞ്ഞയക്കുകയാണ്. പക്ഷേ അവൾ മടിക്കേരിയിൽ പോകുന്നു. എന്തിനാ പോകുന്നത്? സയൻസ് പഠിക്കാനാ പോകുന്നത്, ആർട്സ് പഠിക്കാനാ പോകുന്നത്, കോമേഴ്സ് പഠിക്കാനാ പോകുന്നത്? അല്ല, ഹാജിയാർക്ക് അയാളെ മോളെ നല്ലൊരു ഡോക്ടർ ആക്കണമെന്ന് താല്പര്യമുണ്ട്, ലേഡി ഡോക്ടർ ആക്കണ താല്പര്യ. പക്ഷെ ഇവിടെ നോക്കുമ്പോ അതിന് സൗകര്യമില്ല. എന്നാലും നമ്മളെ മടിക്കേരിന്ന് താഴോട്ടങ്ങിറങ്ങിയ സംപാജ കഴിഞ്ഞാല് കല്ലുകൊണ്ടി കഴിഞ്ഞാല് പിന്നൊരു കിട്ടുന്ന പട്ടണമില്ലേ സുള്ളിയ. ആ സുല്യത്തിൽ ഡോക്ടറാകാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ കൊടകത്തെ രാജിയാര് തീരുമാനിക്കാണ്, ഇത് കൊടകുകാർക്ക് മാത്രം ബാധകല്ലോ, ഞാൻ കൊടകിൽ സംസാരിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മാത്രോ. അയാള് തീരുമാനിച്ചു, ഇവിടെ ഇല്ലെങ്കിലും സാരല്ല, ഓള് പോയിട്ട് സുല്യയിൽ പഠിക്കട്ടെ, എന്റെ കൺമുന്നിൽ ഇല്ലെങ്കിലും സാരല്ല, പഠിച്ചിട്ട് നല്ലൊരു ലേഡി ഡോക്ടറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അവള് പഠിക്കാൻ പോയി. എന്നാൽ പഠിക്കാൻ പോയ അവളുടെ അവസ്ഥ എന്താണ് എന്ന് രക്ഷിതാക്കൾ ആലോചിച്ചിട്ടുണ്ടോ? അവൾ കോളേജിന്റെ പേര് പറഞ്ഞിട്ടാ പോകുന്നത്. പക്ഷെ എത്ര ദിവസം അവൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര ദിവസം കോളേജിന്റെ ക്ലാസ് ജമ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതാത് പട്ടണത്തിലെ അതാ ഷോപ്പിംഗ് മോളിൽ പോയി. അതാ മംഗലാപുരത്തൊരു മോളുണ്ട്, ഇവിടുന്ന് കൊറേ പെൺകുട്ടികൾ മംഗലാപുരത്ത് പഠിക്കുമല്ലോ. കണ്ടുകിട്ടിയ ചെറുപ്പക്കാരന്റെ കൂടെ പോയിട്ട് അവൻ ആങ്ങളയല്ല, അവര് ബാപ്പയല്ല, ചേട്ടനുമല്ല, അനുജനുമല്ല, ഹബ്ബിയല്ല, ഹസ്ബൻഡല്ല, ഭർത്താവല്ല, പിന്നെയോ ക്ലാസ്മേറ്റ് ആണ്, കൂടെ പഠിക്കണ ചെറുക്കണാണ്, ആ ഒരു ബന്ധമേ ഉള്ളൂ. പക്ഷേ കോളേജ് ജമ്പ് ചെയ്തിട്ട് കണ്ടുകിട്ടിയ സിറ്റി സെന്റർ മോളിലേക്കും ഫോറം ഫിസ മോളിലേക്കും ഈസി ഡേയിലേക്കും ബിഗ് ബസാറിലേക്കും, ഇനി ഞാൻ പേര് പറയാത്ത ഏത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകട്ടെ, ഏത് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാകട്ടെ, ഏത് ഫുഡ് കോർട്ട് ഉണ്ടാകട്ടെ, ഏത് പാർക്ക് ഉണ്ടാകട്ടെ, ഏത് ബീച്ച് ഉണ്ടാകട്ടെ, അവിടെയൊക്കെ നമ്മുടെ പെൺമക്കള് വിലസുമ്പോ അല്ലാ അവൾ എന്റെ മോളല്ലേ, അവൾ അങ്ങനെ ആകരുതല്ലോ എന്ന് ചിന്തിക്കാത്ത രക്ഷിതാവാണോ നാളെ റബ്ബിന്റെ കോടതിയിൽ വിരല് കടിക്കേണ്ടി വരും കേട്ടോ. ഖബറിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നിന്റെ പെൺകുട്ടിയായ മകൾ വിലസുമ്പോ, നിന്റെ മകൻ തോന്നിവാസം ചെയ്യുമ്പോ, അതിന്റെ ഓരോ ശിക്ഷയുടെ ഒരംശം പാപ്പയും ഉമ്മയുമായി ഖബറിൽ കിടക്കുന്ന ഖബറാളികളായ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് വരുന്നു. അല്ലാ കാക്കട്ടെ. അതിനാ ഞാൻ പറഞ്ഞ ചുരുക്കാണ്, സമയം വൈകുന്നുണ്ട്. അതിനാ ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുന്ന സമയം മുതൽക്ക് തന്നെ എന്റെ മക്കൾ എങ്ങനെയാണ് തീരണമെന്ന തീരുമാനം വേണോ. അതേസമയത്ത് മക്കളെ വളർത്തുന്നതിൽ പലപ്പോഴും ചില രക്ഷിതാക്കൾ താല്പര്യം കാണിക്കുന്നില്ല. അതേസമയത്തോ ഒരു കുട്ടി പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിക്ക് പേര് വെക്കുന്നതിൽ എന്തൊരു താല്പര്യം. എല്ലാവരും മത്സരം എങ്ങനെ ഇന്നലെ ഞാൻ ഒരു വാതിന് പോയി, ഉപ്പളക്കടുത്ത് വാതിന് പോയ സമയത്ത് ഒരേ ദൂരം എന്നൊരു ചെറുപ്പക്കാരൻ വന്നു, ഞമ്മളെ നല്ല സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനുള്ളവനാ. ചിലപ്പോ ഞമ്മൾ ഈ പരിപാടി മുഹിമ്മത്ത് ഓൺലൈനിലൂടെ ആ ചെറുപ്പക്കാരൻ വീക്ഷിക്കുന്നുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ എന്നാലും പറയട്ടെ, അവൻ എന്നോട് പറയാ, ഉസ്താദേ എന്റെ ഭാര്യ പ്രസവിച്ചു രണ്ടാഴ്ചയോളമായി. ഞാൻ ചോദിച്ചു എന്താ കുട്ടി, ആ കുട്ടി മുഹമ്മദ് അല്ലേ ചോദിച്ചു. അതെ മുഹമ്മദ്. എക്സ്ട്രാ എന്താണ് വെക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. മുഹമ്മദ് എന്നൊരു അതൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കാര്യം രണ്ടാമതല്ലേ, കാര്യമായിട്ടൊരു പേര് വെക്കണ്ടേ? പാസ്പോർട്ടിൽ വരേണ്ട പേര്, വോട്ടർ ഐഡിയിൽ വരേണ്ട പേര്, ആധാർ കാർഡിൽ വരേണ്ട പേര്, റേഷൻ കാർഡിൽ വരേണ്ട പേര്, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ എന്റെ പേര് ഇന്നതാണ് എന്ന് പറയേണ്ട പേര്, ആ പേര് വെച്ചിട്ടില്ല. ഞാൻ അവനോട് ചോദിച്ചു ഇപ്പൊ എന്താ ഷമ്മാസ് എന്നൊരു അഭിപ്രായം ഉണ്ട്, ഫൈനൽ ആയിട്ടില്ല. നല്ലതാണോ
അല്ലാ രണ്ടാഴ്ച ഞങ്ങൾ പിന്നിട്ടിട്ടും പേര് വെക്കാൻ എന്താ ഒരു മടി. അത് തെരയാണ് ഉസ്താദേ, തെരയാണ്, തേടാണ്, എല്ലാത്തിലും എവിടെ തേടുന്നത്, തേടുകയാണ്. എവിടെ? അറബി പുസ്തകത്തിൽ തേടി. എന്നിട്ടോ അതിലെല്ലാം പഴയ പേരുകളാ ഉസ്താദേ, ഒക്കെ സ്വഹാബത്തിന്റെ പേരാണ്, ഇമാമിങ്ങളുടെ പേരാണ്. പിന്നെ മലയാള പുസ്തകം തേടി, അതിലും കുറച്ചൊക്കെ പുതിയ പേരുണ്ട്. എന്നാലും ആ പേര് എന്നെ എളാമന്റെ മോൻക്കുണ്ട്, ആ പേര് പിന്നെ ഞാൻ വെക്കുന്നത് ശരിയില്ലല്ലോ. എന്റെ കുട്ടി കുട്ടി പിന്നെ എന്റെ മച്ചുനന്റെ മോൻക്കുണ്ട്, പിന്നെ ഒരു പേര്, പിന്നെ ആ പേര് ഞാൻ എന്റെ മോക്ക് വെക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെന്താ പേര്? പിന്നെ ഉസ്താദേ ഞാനിങ്ങനെ ഒരു ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇനിയിപ്പോ ഏറ്റവും വലിയ ആലിമുല്ലാമ ഗൂഗിളാ, ഗൂഗിളാ ഏറ്റവും വലിയ ആലിമുല്ലാമ ആരെന്ന് വെച്ചാൽ കൊല്ലങ്ങളോളം മോദി പഠിച്ച ഉസ്താദല്ല. പിന്നെ ഗൂഗിള്, ഗൂഗിള് വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒക്കെ ഗൂഗിൾ എടുത്തു നോക്കിയിട്ട് മസല പറയാണ്. അള്ളാഹ് നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ. അപ്പൊ പറയാ, ഞാൻ ഗൂഗിളിൽ പേര് ടൈപ്പ് ചെയ്തു, ന്യൂ നെയിംസ്, ന്യൂ മുസ്ലിം നെയിംസ് ഫോർ ചിൽഡ്രൻ, മക്കൾക്കുള്ള പുതിയ മുസ്ലിം പേരുകൾ ഞാൻ ടൈപ്പ് ചെയ്തു. അതിൽ ഒരേ പേര് കാണുന്നുണ്ട് സാറേ. അത് ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഫൈനലാക്കാം. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു, ഞാൻ കുടുങ്ങി പോയ രംഗമുണ്ട്, ഞാനത് പറയട്ടെ. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു, എന്റെ ഓനും കൂടി ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ. ഈ ഓൺലൈനിന്റെ കാലമായതുകൊണ്ട് എല്ലാവരും കേൾക്കുന്ന ഒരു കാലമുണ്ട്. നമ്മളെ എരുമാടുത്ത പ്രോഗ്രാം ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ആളുകൾ ഈ ഓൺലൈൻ മുഹിമ്മത്ത് ഡോട്ട് കോം ഓൺലൈൻ സംവിധാനത്തിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു എല്ലാ പ്രവാസികൾക്കും വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആരും ആമീൻ പറയുന്നില്ല, പ്രവാസികൾക്ക് ആമീൻ പറഞ്ഞില്ലെങ്കിൽ വലിയ കഷ്ടാ. അല്ലാഹു എല്ലാ പ്രവാസികൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആയിക്കോട്ടെ, അല്ലാഹു നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. അതിനൊക്കെ ആമീന്റെ പവർ കേട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചെറുപ്പക്കാരൻ വന്നത് എന്നോട് ചോദിക്ക, എന്റെ ഭാര്യ ഗർഭിണി അവസ്ഥാലെ എന്റെ കുട്ടിക്ക് പേര് വേണോ? ഭാര്യ ഗർഭിണിയാണ്, പ്രസവിച്ചു എന്നല്ല, ഭാര്യ ഗർഭിണിയാണ്, ഇന്ന് റിസൾട്ട് കിട്ടി, എന്റെ കുട്ടിക്ക് പേര് വേണോ? അപ്പൊ കുറച്ച് കൊല്ലം മാസങ്ങൾ പിന്നിടൂല, അതിന് ശേഷം പേര് തന്നെ വേണം. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, എടാ പ്രസവിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ, നീ എങ്ങനെ തീരുമാനിച്ചു? അപ്പൊ ഓൻ പറയാ, ഞാനത് അങ്ങനത്തെ ഒരു മുസീബത്ത് ഈ എരുമാട്ടിൽ ഇല്ലെങ്കിൽ, പരിസരങ്ങളില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്ന് തുടങ്ങാൻ വേണ്ട, അങ്ങനെ ഒരു പേടി എനിക്കുണ്ട്. ഓൻ പറയാ, എന്റെ ഭാര്യ ചൈനീസ് ചാർട്ട് നോക്കി. അല്ലാ, നമ്മളൊക്കെ ചൈനീസ് ഫുഡ് എന്നൊക്കെ കേട്ടിട്ട് പരിചയം. ഇത് പുതിയൊരു ചാർട്ടാണ്, ചൈനീസ് ചാർട്ട്. മദ്രസയിൽ പോകുന്ന മക്കൾക്കറിയാം, മദ്രസയിൽ ഒരു ചാർട്ട് ഉണ്ടാവും. എന്നാൽ ഇത് ചൈനീസ് ചാർട്ടാ. ഇന്ന് ഓൻ പറഞ്ഞു, ആ ചൈനീസ് ചാർട്ടിലുണ്ട് എന്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണ് എന്ന്. അതുകൊണ്ട് എനിക്ക് ആൺകുഞ്ഞ് വേണോ? എന്താ ഈ ചൈനീസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ? ഹദീസ ഇമാമിങ്ങളെ കിതാബ അല്ല, ഇത് മേഡ് ഇൻ ചൈനയാണ്. മേഡ് ഇൻ ചൈന പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്കറിയാലോ. ചൈന സെറ്റ് മൊബൈൽ ഉപയോഗിക്കുമ്പോ തന്നെ ഇരിക്കട്ടെ, ഞാനിപ്പോ ചൈനയെ നിസ്സാരപ്പെടുത്തുന്നില്ല, ചൈനക്ക് വലിയ മഹത്വമുണ്ട്. ചൈനക്ക് വലിയ മഹത്വമുണ്ട്. അത് ചൈനയിൽ പോയിട്ടാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് ആലിമീങ്ങളുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇവൻ വന്നിട്ട് പറയാ, എന്റെ ഭാര്യ ചൈനീസ് ആയിട്ട് നോക്കി. അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു പുതിയ ന്യൂ ജനറേഷൻ ആണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു പുതിയ ഇലിം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അതൊന്നും നല്ലതല്ലേ? ഞാൻ ഓനോട് ചോദിച്ചു, എങ്ങനെ ഈ ചൈനീസ് ആയിട്ട് നോക്കിയിട്ട് പ്രസവിക്കാൻ പോകുന്ന പ്രസവിക്കപ്പെടാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത്? അപ്പൊ ഇവൻ പറയാം, ഉസ്താദേ ആദ്യമായി ഭാര്യ ഗർഭിണിയായ ദിവസം എന്നാണ് ആ ചാർട്ടിൽ കണ്ടുപിടിക്കണം. അപ്പൊ ഇന്ന് ഇന്നിപ്പോ മാർച്ച് 4-ാം തീയതി അല്ലേ? മാർച്ച് 4 എന്ന് കണ്ടോ? എന്നാൽ മാർച്ച് 4 എന്നതിൽ കണ്ടാൽ അതിന്റെ നേരെ മൂലയിൽ അങ്ങ് പോയാൽ റിസൾട്ട് ഉണ്ടാവും. മെയിൽ ഓർ ഫീമെയിൽ, ജെൻഡർ ഏതാണെന്നുണ്ടാവും. അല്ലാ, ഇത് പറയുമ്പോഴേക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാവാ. നല്ലതാണ് ഉസ്താദേ, എന്റെ ഭാര്യ എന്റെ ഗർഭിണി ഗർഭിണിയായിപ്പോ ഞാൻ മെല്ലെ പോയിട്ട് നോക്കട്ടെ. നോക്കിയിട്ട് തീരുമാനിക്കൊന്നും വേണ്ട, നോക്കുന്നതിന് വിരോധമില്ല, നോക്കിയിട്ട് തീരുമാനിക്കൊന്നും വേണ്ട, അതന്നെ ആവൂന്ന് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ആൺകുട്ടിയാണെന്ന് തീരുമാനിച്ചു. അപ്പൊ ആൺകുട്ടിന്റെ പേര് വേണം. എന്നിട്ടോ പറയാം, ഉസ്താദേ ആൺകുട്ടിന്റെ പേര് വേണോ? വേണോ. എന്നിട്ടോ 4 അക്ഷരമുള്ള പേരുണ്ടായാൽ മതി. ഓ, 4 അക്ഷരം അങ്ങനെ ഒന്നുണ്ടല്ലോ. കുട്ടിക്ക് ഒരു 4 അക്ഷരം വെച്ചാൽ ആ കുട്ടി സ്വർഗത്തിലെത്തി. അങ്ങനെ ഉണ്ടോ? ഇവൻ പറയാ 4 അക്ഷരം മതി. എന്നിട്ട് പിന്നെ പറയാണ്, ഉസ്താദേ 4 അക്ഷരം മാത്രം പോരാ, ഈ 4 അക്ഷരത്തിലും 2 എന്ന് വരണം കേട്ടോ. 2 എന്ന് ഞാൻ മോനോട് ചോദിച്ചു, എന്താ അതിന്റെ നിബന്ധന? അതിനെന്താ അങ്ങനത്തെ ഒരു ഡിമാൻഡ്? അപ്പൊ പറയാ, അല്ല എന്റെ പേരിന്റെ തുടക്കത്തെ അക്ഷരം എന്നാണ്. ഇത് പറയുമ്പോ നൗഫൽ സഖാഫിന്റെ കുട്ടിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാനൊന്നും അല്ല. എന്നിട്ട് പറയാ, എന്റെ ഭാര്യന്റെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരവും എന്നാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടാളെ ഒന്നിച്ച് ഒപ്പിച്ചിട്ട് ഒരു എന്ന് പോരെ, ആ പറ്റൂല, ഒരു എന്ന അയാൾ ഓടെ എന്നോട് പ്രശ്നം ഉണ്ടാക്കും. എന്താ പ്രശ്നം? അത് നിങ്ങളെ എന്നാണ്, എന്റെ എന്നല്ല, കുട്ടി എന്റെ, നിങ്ങളുടെ രണ്ടാണത്. അപ്പൊ കൊറേ തെരഞ്ഞു നോക്കി, ഇനൊത്തിട്ട് ഇത് പറഞ്ഞു, ഈ കണ്ടീഷനൊക്കെ ഒത്തിട്ടും കുട്ടിക്ക് പേര് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെയോ, പിന്നെ വേദോര സാനിയത്തിന്റെ പേര് വെക്കും, പിന്നെ ഇബ്രീസിന്റെ പേര് വെക്കും. അങ്ങനത്തെ വലിയ ശിദ്ധത്തിൽ ചാടുന്നതിന് പകരം എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കലല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, കൊറേ നോക്കി ഈ നിബന്ധന ഒത്തിട്ട് പേര് കാണുന്നില്ല. കൊറേ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മൗലിദിന് പോണ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വണ്ടിയായിട്ട് വന്നു. ആ വണ്ടിന്റെ പിന്നാലെ നോക്കുമ്പോ കപ്പ പോലത്തെ ഒരു വണ്ടിയാ, തവള പോലത്തെ ഒരു വണ്ടി. പിന്നാലെ നോക്കുമ്പോ നാനോന്ന് കണ്ടു. നല്ല നിബന്ധന, രണ്ട് എന്നുള്ള ഒരു വണ്ടിന്റെ പേരാ. ഞാനങ്ങ് പറഞ്ഞവനോട് കുട്ടിന്റെ പേര് വെച്ചു, നാനോന്ന് വെച്ചു. ഓം പറയാ, അത് ചെറിയ കാറിന്റെ പേരായി പോയി. ഞാൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്തു, സബർമതി എക്സ്പ്രസ് എന്ന് വെച്ചോ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഒരു മുസീബത്ത് ഈ കാലഘട്ടത്ത് വന്നു ഭവിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ബോധവാന്മാരായിട്ടില്ലെങ്കിൽ കാലക്രമേണ വലിയ കുഴിയിൽ എത്തിച്ചാടാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഏറ്റവും നല്ല പേരേതാ? അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ളയാണ്, മറ്റൊന്ന് അബ്ദുറഹ്മാനാണ്. അതാർക്കും പറ്റൂല. അബ്ദുള്ള എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അബ്ദുൽ നീന്ന് വിളിക്കാൻ തുടങ്ങും. അബ്ദുറഹ്മാൻ എന്ന് പറയാൻ തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ അന്ത്രു എന്ന് വിളിക്കാൻ തുടങ്ങും. ഓരോരുത്തരുടെ ഓരോ ന്യായമാണ്. പക്ഷെ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരതാണ്. പേര് വെക്കുമ്പോൾ നല്ല പേര് മക്കൾക്ക് വെക്കണേ. ഓ, ഞാൻ ചുരുക്കട്ടെ, ആരാണ് യതീം? ഇവിടെ നമ്മൾ യതീം ഖാന പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു അതിന്റെ തനിമ നിലനിർത്തട്ടെ. വർഷങ്ങളോളമായല്ലോ സൂഫി ഷഹീദ് റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവരുടെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യതീം ഖാന. പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥ യതീം? അത് നേർച്ചയാക്കിയാൽ കൊടുക്കാനുള്ള യതീമാണല്ലോ. ചെറുപ്പത്തിൽ തന്നെ ബാപ്പ മരിച്ചാൽ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബാപ്പ മരിച്ചാൽ അവർക്കാണല്ലോ യതീം യതീം എന്ന് പറയാ. പക്ഷേ മറ്റൊരർത്ഥത്തിൽ യതീമുണ്ട്. ആ യതീം ആരാണ്? ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കാണാം. ബാപ്പ മരിച്ചയാള് മാത്രമല്ല, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസൈനുനാ ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ ഭംഗി എന്ന് പറഞ്ഞാൽ ഏതാണ്? ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസൈനുനാ, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഭംഗി, അതല്ല യഥാർത്ഥ ഭംഗി. പിന്നെയോ ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി, യഥാർത്ഥ ഭംഗി ഇൽമു കൊണ്ടുള്ള ഭംഗിയാണ്. ഡ്രസ്സിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാകാം, എന്നാലും ഇൽമു കൊണ്ടുള്ള ഭംഗിയാണ്. ഇൽമു ഇല്ലെങ്കിലോ വൽ അദബി, ഇൽമുള്ള ആലിമീങ്ങളെ തങ്ങന്മാരെയും ബഹുമാനിക്കുക എന്ന അദബുണ്ടല്ലോ, ആ അദബ് കൊണ്ടുള്ള ഭംഗി, അതാണ് യഥാർത്ഥത്തിലുള്ള ഭംഗി. ഇത് പറഞ്ഞിട്ട് മഹാന്മാരെ പഠിപ്പിക്കാണ്, ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ യതീമാരാണ്? ബാപ്പ മരിച്ചവനല്ല യഥാർത്ഥ യതീം. പിന്നെയോ യഥാർത്ഥ യതീമാരാണ്? അതാ ഇൽമ് അദബ്. ഇത് രണ്ടും ഇല്ലാതെയായി പോകുന്ന കുട്ടിയില്ലേ? ബാപ്പ ഹയാത്തിലുണ്ട്, ഉമ്മയും ഹയാത്തിലുണ്ട്, പക്ഷേ ആ ബാപ്പയും ഉമ്മയും മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചില്ല, മക്കൾക്ക് അദബ് പഠിപ്പിച്ചില്ല. എന്നാൽ ആ കുട്ടിയാണ് യഥാർത്ഥ യതീമ എന്ന് ഇമാമീങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് രക്ഷിതാക്കളെ, സ്വന്തം നിസ്കരിച്ചാൽ പോരാ, സ്വന്തം ഖുർആൻ ഓതിയാൽ പോരാ, സ്വന്തം നോമ്പ് നോറ്റാൽ പോരാ. എന്റെ മകൻ നിസ്കരിക്കുന്നുണ്ടോ, എന്റെ മകൾ നിസ്കരിക്കുന്നുണ്ടോ എന്നാലോചിക്കണേ. പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത് അതല്ലേ? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഖൂ അംഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളെ സ്വന്തം ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ ഭാര്യ മക്കളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ. ഏത് നരകമാണെന്നറിയോ?
നരകത്തിലെ അഗ്നി കത്തിച്ചൊലിക്കാനായി ഉപയോഗിക്കുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണ്. ഓ, ഇവിടെ ഡാമറിടുമ്പോ, റോഡിന് ടാറിടുമ്പോൾ അതിനു വേണ്ടി കത്തിക്കാൻ ജെല്ലിക്കല്ലുകളെ ഉപയോഗിക്കാറില്ലേ, കല്ലുകൾ ഉപയോഗിക്കാറില്ലേ? എന്താണ് അതിന്റെ ഒരു സ്ട്രോങ്? എന്നാൽ നരകത്തിലെ തീയുടെ അഗ്നിജ്വാല കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കല്ലുകളാണ് കേട്ടോ. അലൈഹാ, ആ നരകത്തിലുണ്ട്, നരകത്തിന്റെ ചാരത്തുണ്ട്. മലായിക്കത്തുന് ഖിലാദുൻ ശിദാദ്, നല്ല സ്ട്രോങ് ഉള്ള കഠിനമുള്ള മലക്കുകൾ നരകത്തിന്റെ പുറത്തുണ്ട്. ആ നരകത്തിൽ നിന്ന് നിങ്ങൾ സദാ സൂക്ഷിക്കേണ്ടത് നിങ്ങളെ സ്വന്തം ശരീരത്തെ മാത്രമല്ല, നിങ്ങളെ സ്വന്തം മക്കളെയും ഭാര്യമാരെയും സൂക്ഷിക്കണേ. ഞാനൊരൊറ്റ ചരിത്രം പറഞ്ഞ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അറിയില്ലേ, ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ സുജൂദ് ചെയ്തപ്പോ രണ്ടു പേർക്ക് ഞാൻ ദുആ ചെയ്യാതെ എന്റെ തല ഉയർത്താറില്ല, രണ്ടു പേർക്ക് ഞാൻ സുജൂദിൽ വെച്ച് പ്രാർത്ഥിക്കാതെ എന്റെ തല ഞാൻ ഉയർത്താറില്ല. ആരാണോ രണ്ടുപേര്? ഒന്ന് എന്റെ ഉസ്താദാ, എന്റെ ഉസ്താദ് ഷാഫിഇമാമിനെ പ്രാർത്ഥിക്കാതെ ഞാൻ തല ഉയർത്താറില്ല. രണ്ടാമത്തത് എന്റെ ഉമ്മയാണ് കേട്ടോ, ആ ഉമ്മാക്ക് പ്രാർത്ഥിക്കാതെ സുജൂദിൽ നിന്ന് ഞാൻ തല ഉയർത്താറില്ല. ഇത് പറയുമ്പോൾ ചോദിക്കുകയാണ്, എന്തേ കാരണം? എന്തേ ഉസ്താദിന് പ്രാർത്ഥിക്കാൻ കാരണം? ഉസ്താദിന് പ്രാർത്ഥിക്കാൻ ഉസ്താദ് അറിവ് പഠിപ്പിച്ചത് കൊണ്ടതാണ്. എന്നാ ഉമ്മാക്ക് പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഉമ്മാക്ക് വേണ്ടി സുജൂദിൽ പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ സദസ്സിലുണ്ടോ? അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി സുജൂദിൽ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? എന്നെ ചെറുപ്പത്തിൽ നന്നായി വളർത്തിയിട്ട് എന്നെ വലിയ ഒരു ആളാക്കിയത് എന്റെ ഉമ്മയാണ് കേട്ടോ. കാരണം ഞാൻ ചെറിയ 10 വയസ്സുള്ള സമയത്ത് തന്നെ എന്റെ ബാപ്പ മരിച്ചു, ഞാനൊരു യത്തീമായി വളർന്നു വന്ന കുട്ടിയാണ്. പക്ഷേ എന്റെ ബാപ്പ ശ്രദ്ധിക്കേണ്ടതെല്ലാം എനിക്കൊരു ബാപ്പ ഇല്ല എന്ന കുറവ് എന്റെ ഉമ്മ കാണിച്ചില്ല. ആ ഉമ്മ എന്റെ ബാപ്പ ചെയ്യേണ്ടതൊക്കെ എന്റെ ഉമ്മ ചെയ്തിട്ട് എന്നെ നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചു. എന്നിട്ട് അതിന്റെ ഒരു ചെറിയ മാതൃക പറയുകയാണ്. ആ മാതൃക ഈ വാദ് ശ്രവിക്കുന്ന രക്ഷിതാക്കൾക്ക് മാതൃകയാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് പറയാണ് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള്, അതെന്താണെന്നറിയോ? അതാ സുബഹിക്ക് ബാങ്കൊടുക്കുന്നതിന് മുമ്പായി എന്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തും, മോനെ അഹമ്മദേ ഉണരൂ ഉണരൂ. നമ്മളെ മക്കളെ കൂട്ടത്തിൽ എത്ര മക്കളെയാണ് സുബഹിക്ക് ബാങ്കൊടുക്കുന്നതിന് മുമ്പ് വിളിച്ചുണർത്തുന്നത്? അഹമ്മദ് ഇമാം പറയാണ്, എന്റെ ഉമ്മ എന്നെ സുബഹിക്ക് ബാങ്കൊടുക്കുന്നതിന്റെ മുമ്പ് വിളിച്ചുണർത്തും. ഞാൻ എണീറ്റ് നോക്കുമ്പോ അതാ എന്റെ ഉമ്മ വെള്ളം ചൂടാക്കിയിരിക്കും. ഏത് വെള്ളം ചൂടാക്കലാണ്? ഇന്നത്തെ പോലെയല്ലോ, ഇന്ന് മോഡേണിക് ഫെസിലിറ്റീസ് ഉണ്ട്, ആധുനിക സൗലഭ്യങ്ങളും ഇന്ന് ഇവേ, ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതാ സോലാറിന്റെ സംവിധാനമുണ്ട്. കൊടകിൽ ഏത് വീട്ടിൽ പോയാലും സാധാരണഗതിയിൽ വാതിന് വരുന്ന സമയത്തൊക്കെ അറിയാം, എവിടെ ടാപ്പ് തുറന്ന് നോക്കിയാലും എപ്പ നോക്കിയാലും വെള്ളം ചൂടുണ്ട്. സോലാറിന്റെ സംവിധാനമുണ്ട്, ഹീറ്ററിന്റെ സംവിധാനമുണ്ട്, ഗീസറിന്റെ സംവിധാനമുണ്ട്. അന്ന് സോലാറില്ല, അന്ന് ഹീറ്ററില്ല, അന്ന് ഗീസറില്ല. അന്ന് ഇമാം അഹമ്മദ് തങ്ങളെ ഉമ്മ മഹാനവരുകൾക്ക് വേണ്ടി വെള്ളം ചൂടാ
ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? നട്ടപ്പാതിരക്ക് ഉണർന്ന് അടുപ്പത്ത് കോലങ്ങ വെച്ച് വിറക് വെച്ച് ആ അടുപ്പത്തിന്റെ മുകളിൽ പാത്രം വെച്ച് വെള്ളം ചൂടാക്കുകയാണ്. അങ്ങനെ ഞാൻ ഉണർന്നു നോക്കുമ്പോ എനിക്ക് വെള്ളം ചൂടാക്കിയിട്ട് ഉമ്മ വെച്ചിരിക്കുകയാണ്. എന്നോട് എന്റെ ഉമ്മ പറയും, മോനെ അഹമ്മദേ പോയി ഉദു എടുത്തോ, സുബഹിക്ക് മുമ്പ് ഞാൻ പോയിട്ട് ഉദു എടുക്കും. എന്നിട്ട് ഉദു എടുത്തിട്ട് വന്നു നോക്കുമ്പോ എന്റെ ഉമ്മ മുറിയിൽ രണ്ട് മുസല്ല വിരിച്ചിരിക്കൂ. ഒരു മുസല്ലയിൽ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. എന്നോട് പറയും, മോനെ ഇവിടെ കയറിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചോ. എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ മകനായ എന്നെയും തഹജ്ജുദ് നിസ്കരിപ്പിക്കുകയാണ്. ഞാനും തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ ഉമ്മ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് മുസ്ഹഫ് തന്നിട്ട് പറയും, അഹമ്മദേ പൊന്നുമോനെ ഖുർആൻ ഓതിക്കോ. ഞാൻ മുസ്ഹഫ് തുറന്നിട്ട് ഖുർആൻ ഓതുകയാണ്. എത്ര രക്ഷിതാക്കൾ ഇത് ചെയ്യുന്നുണ്ട്. ഇതങ്ങ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എന്റെ വീട് പള്ളിന്റെ ചാരത്താണ്, എന്റെ ഗേഹം എന്റെ വീട് എന്റെ പൊര എന്റെ മന ഇതെന്റെ പള്ളിന്റെ ചാരത്താവുള്ളത്. ആ പള്ളിന്റെ ചാരത്തിന്ന് ബാങ്ക് കൊടുക്കുമ്പോ കേൾക്കാണ്. അപ്പൊ എന്റെ ഉമ്മ എന്ത് ചെയ്യുന്നറിയോ? എന്റെ ഉമ്മ സുന്നിയത്താണ്, എന്റെ ഉമ്മ മുജാഹിദല്ല. അത് മഹാനവരുകൾ ആ പേര് പറഞ്ഞിട്ടല്ല പറയണത്. ഞാൻ പറയുന്നത് ആ ആശയമുള്ള ഉമ്മയല്ല, കാരണം അവർക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് പരിചയമുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. ഞാനിപ്പൊ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, ഇങ്ങോട്ട് വരികയാണ്. ഉമ്മ പറയാണ്, മോനെ പള്ളിയിൽ ബാങ്ക് കൊടുത്തല്ലടാ, നീ ഇവിടെ തന്നെ ഇരുന്നോ. എന്റെ ഉമ്മ വേഗം വീട്ടിൽ സുബഹി നിസ്കരിക്കാണ്. രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എന്റെ ഉമ്മ വേഗം വീട്ടിൽ നിസ്കരിക്കാണ് സുബഹി നിസ്കാരം. നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ ഉമ്മ കുപ്പായം മാറ്റിവെക്കുന്നു. എന്നിട്ട് ശരീരം മുഴുവനും മറക്കുന്ന അതേ വസ്ത്രം ധരിക്കുന്നു. വാല് കേൾക്കുന്ന എരുമാട് പരിസരത്തുള്ള ഈമാനുള്ള ഉമ്മമാരെ സഹോദരിമാരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മുഖം മറക്കാറില്ലയോ? പർദ ധരിക്കാറില്ലയോ? അന്യ പുരുഷന്റെ മുന്നിൽ വരുമ്പോ ഞാനൊരു മുസ്ലിമത്താണെന്ന് പറഞ്ഞിട്ട് നിന്റെ തല മറക്കാതെ മുഖം മറക്കാതെ മാറി മറക്കാറ്, ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങൾ മറക്കാറ്, റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉമ്മ ഖബറിൽ വേദനയാ, മഹ്ശറിൽ വേദനയാ, ആയിഷാ ബീവിന്റെ കൂടെ സ്വർഗം കിട്ടൂല, നഫീസ ബീവിയുടെ കൂടെ സ്വർഗം കിട്ടൂല, ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗം കിട്ടൂല, സുമയ്യ ബീവിയുടെ കൂടെ സ്വർഗം കിട്ടൂല. അത് ഉറൂസിന് വരുന്നവരാകട്ടെ, സ്വലാത്തിന് വരുന്നവരാകട്ടെ, വാലിന്റെ സദസ്സിന് വരുന്നവരാകട്ടെ, ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്നവരാകട്ടെ, ഈ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ? ശരീരം മുഴുവനും മറക്കുന്ന അതാ വസ്ത്രമങ്ങ് അണിഞ്ഞു. എന്നിട്ട് മകനെ കൈപിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, മോനെ വാ നമുക്ക് പോകാം. അപ്പോഴാണ് മോനായ അഹമ്മദ് ഇമാമ ചോദിക്കുന്നത്, എങ്ങോട്ടാവോ ഉമ്മ, എങ്ങോട്ടാവോ ഉമ്മ? ഉമ്മ പറയാണ്, മോനെ പള്ളിയിൽ നിന്ന് കേട്ടില്ലേ അയ്യാലസ്സലാ, നിസ്കാരത്തിന് വിളിച്ചതാണ് മോനെ. ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്കില്ല, ഞാനതുകൊണ്ട് ഇവിടെ നിസ്കരിച്ചത്. നീ മോനാണല്ലോ, ഞാൻ മരിച്ചാലും എന്റെ ഉമ്മ എന്നോട് പറയാണ്, മോനെ ഞാൻ മരിച്ചാലും ഒരൊറ്റ വഖത്ത് സുബ്ഹി ജമാഅത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് എന്റെ മോൻ അഹമ്മദ് കൈവിടല്ലേ. അഹമ്മദ് ഇമാമിന്റെ കൈ പിടിച്ച് ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക, മകനങ്ങ് തയ്യാറാവുകയാണ്. എന്നിട്ട് നേരെ പള്ളിയിലേക്ക് അങ്ങ് പോയി. അതാ പള്ളിയിൽ നിഖാബ് നിസ്കാരത്തിന്റെ സമയമാണ്. മകനങ്ങ് പള്ളിയിൽ കയറിയപ്പോ അഹമ്മദ് ഇമാമിന്റെ ഉമ്മ പുറത്ത് അതേ ഒരു മറയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു.
കാരണം നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവരൊക്കെ അന്യ പുരുഷന്മാരാണല്ലോ, അവരെന്നെ നോക്കിപ്പോകുമല്ലോ, അവരെന്നെ കണ്ടുപോകുമല്ലോ. ഞാൻ കാരണമായി ഒരു ചെറുപ്പക്കാരനോ ഒരു ബാപ്പയോ എന്നെ കണ്ടുപോകരുതല്ലോ, ഹറാമല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര യുവതികൾ ന്യൂ ജനറേഷന്റെ കാലത്തുണ്ട്. എന്നെ എല്ലാരും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ചില ബൈക്കിന്റെ പിന്നാലെ ചെറുപ്പക്കാര് നിങ്ങളെ പെങ്ങന്മാരെ ഇരുത്തിയിട്ട് പോകുമ്പോ, നിങ്ങളെ ഭാര്യമാരെ ഇരുത്തിയിട്ട് പോകുമ്പോ, നിങ്ങൾ ഇരുത്തണ്ടെന്നല്ല പറഞ്ഞത്, അത്യാവശ്യത്തിന് നിങ്ങൾ പോകണ്ടെന്നല്ല പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പിന്നെ നിങ്ങളെ കാറ് എനിക്ക് തന്നാ തിരക്കേടില്ല എന്ന്. അതേസമയത്ത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്തറിയോ, അങ്ങനെ അത്യാവശ്യത്തിന് കൂട്ടിക്കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വന്നാൽ തന്നെ ശരീരം മുഴുവനും മറച്ചിട്ട് നിന്റെ മുഖം മറ്റൊരുത്തനെ കാണാ, നിന്റെ ഭാര്യന്റെ മുഖം മറ്റൊരുത്തൻ കാണാത്ത വിധത്തിൽ നിനക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വിരോധമില്ലല്ലോ. അതേ സമയത്ത് നിന്റെ ഭാര്യയുടെ മുഖം മറ്റൊരു ചങ്ങായി കാണുന്ന വിധത്തിൽ നീ കൂട്ടിക്കൊണ്ടുപോയാൽ റബ്ബിന്റെ കോടതിയിൽ നിന്റെ ഭാര്യ മറുപടി പറയുന്നതിന് മുമ്പ് മറുപടി പറയേണ്ടത് നീയാണ് കേട്ടോ. അതേ ഒരു മറയുടെ പിന്നിലങ്ങ് ഇരുന്നു. അഹ്മദ് ഇമാമ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോ ഈ എല്ലാരും പോയതിനു ശേഷം ഈ ഉമ്മ വന്നിട്ട് മകന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തേ കാരണോ, എന്റെ മകൻ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഇടക്ക് എവിടെന്നെങ്കിലും കുടുങ്ങിയിട്ട് തെറ്റിയിട്ട് പോകണ്ട, പലരും വഴിതെറ്റിക്കാൻ ശ്രമിക്കുമല്ലോ, നല്ലവരുമുണ്ട് ചീത്തയരുമുണ്ട്, ചീത്തവരെ കൂടെ കൂട്ടിയിട്ട് എന്റെ മകൻ തെറ്റിപ്പോകണ്ട. അതുകൊണ്ട് ഉമ്മാന്റെ സാന്നിധ്യത്തിൽ തന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, പള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ച നമ്മുടെ മക്കളിൽ കണ്ടാൽ തീർത്തും നമ്മുടെ മക്കള് നേരത്തെ പറഞ്ഞതുപോലെ കബറിൽ കിടക്കുമ്പോ ഉപകരം കിട്ടുന്ന മക്കളാണ് കേട്ടോ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. വിഷമമില്ലെങ്കിൽ ഒന്നെണീറ്റ് നിൽക്കുമോ, എല്ലാവരും ഒന്നടുത്തേക്ക് വരുമോ, ഒരാളും മാറിപ്പോകരുത്. പുറത്തു നിന്ന് സംസാരം ശ്രവിക്കുന്ന മുഴുവൻ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്നോ. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാനങ്ങ് സംസാരം നിർത്തട്ടെയോ. അവസാനം ഒരൊറ്റ കാര്യമേ ഇവിഷയവുമായി പറയാനുള്ളൂ. നമ്മളെ മക്കൾ നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയുണ്ട്. എപ്പോഴും മക്കളെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റൂല അല്ലേ? എത്ര പറഞ്ഞാലും പറയും, ഉസ്താദേ നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, എപ്പോഴും മോന്റെ പിന്നാലെ തന്നെ കൂടാൻ പറ്റോ? അതിനാണ് ഞാൻ പറയുന്നത് അത് പറ്റൂല. തന്റെ ബാപ്പക്ക് ബാപ്പാന്റെ പണിയുണ്ട്, ഉമ്മാക്ക് ഉമ്മാന്റെ പണിയുണ്ട്. എന്നാൽ പിന്നെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരാത്മീയമായ ചിന്തയിട്ട് കൊടുത്താൽ ബാപ്പയും ഉമ്മയും കാണുന്നില്ലെങ്കിലും അവന്റെ ജീവിതം നല്ല ജീവിതമായിരിക്കും. ആ ആത്മീയ ചിന്ത ഏതാണ്? അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഇട്ടുകൊടുക്കൂ, ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കൂ. ഈ വേദിയിലിരിക്കുന്ന ഒന്നിലധികം സാദാത്തുക്കളില്ലേ, ആ സാദാത്തുക്കളുടെ ഗ്രാൻഡ് ഫാദറായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഇട്ടുകൊടുത്തോ, ആ മഹബ്ബത്ത് നമ്മുടെ മക്കളെ മനസ്സിലങ്ങ് ഉറപ്പിച്ചാൽ നമ്മുടെ മക്കള് വഴിതെറ്റൂല. രക്ഷിതാക്കളെ, കഴിവിന്റെ പരമാവധി ഹബീബിനോടുള്ള ഇഷ്ഖ് പഠിപ്പിച്ചോ. ആ ഇഷ്ഖ് മനസ്സിൽ വെച്ചു നടന്നവൻ വഴിതെറ്റിയിട്ടില്ല. ഏതെല്ലാം മഹാന്മാര് തങ്ങളെ പ്രിയം വെച്ചു പോയി, ഒരുപാട് പറയാനുണ്ട് പറയാനെങ്കിൽ, പക്ഷേ ഇപ്പോൾ എന്റെ സമയം അനുവദിക്കുന്നില്ല. നീട്ടി പറയാൻ ഇവിടെ നേരവുമില്ല. ധാരാളം സാദാത്തുക്കൾ നമ്മുടെ വേദിയിലുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെ,
ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കാണിക്കണം, അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കണം. ചെറുപ്പക്കാരാ, നിനക്ക് ഗേൾഫ്രണ്ട് ഈ ഹയാത്തിൽ മാത്രമേ ഉള്ളൂ, ഭാര്യയല്ലാത്തവളെ ഗേൾഫ്രണ്ട് ആയി കാണല്ലേ മോനെ. ഓ വാലുകേൾക്കുന്ന ന്യൂ ജനറേഷനില് പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ ദുനിയാവിൽ ഒരുത്തനെ ബോയ്ഫ്രണ്ട് ആയി കാണുന്നു, പക്ഷേ ആ ബോയ്ഫ്രണ്ട് ഖബറിൽ വരൂല. ചെറുപ്പക്കാരാ, സിനിമ നടനെ അനുകരിക്കല്ലേ. വാലുകേൾക്കുന്ന പെങ്ങളെ, സീരിയൽ നടിമാരെ തുടരല്ലേ. ഒരു സിനിമ നടനും കബറിൽ വരൂല, ഒരു സിനിമ നടിയും രക്ഷപ്പെടുത്താൻ വരൂല. നാളെ കബറിൽ കിടക്കുമ്പോ, ഒരു കബറാളി കിടക്കുമ്പോ, അവന്റെ കബറിലേക്ക് ഒരു നേതാവ് വരുന്നു മോനെ. ആ നേതാവ് ഒരു സിനിമയിലും ഒരു റിയാലിറ്റി ഷോ കാണിച്ചിട്ടില്ല, ഒരു പട്ടുറുമാലിലും പോയി ഇരുന്നിട്ടില്ല. ഒരു പട്ടുറുമാലിന്റെ ഷോ ഓൺ ചെയ്ത് നോക്കി രസിച്ചിട്ടില്ല. ആ നേതാവ് ആരാണെന്നല്ലേ, സബ്സെ അഅല വ ഔല ഹമാരാ നബി, ദോനോ ആലം കി ദൂല ഹമാരാ നബി, അപ്ന മൗല ക പ്യാരാ ഹമാരാ നബി, എല്ലാവരെക്കാളും ഏറ്റവും സ്നേഹിക്കേണ്ട താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളാണ് ഹബീബായ തങ്ങളെ കിടന്നുറങ്ങിയപ്പോ സ്വപ്നം കണ്ട് രസിച്ച മഹാന്മാരില്ലയോ. ഇമാം മാലിക് തങ്ങൾ പറയാണ്, മാ ബിത്തു ലൈലതൻ ഇല്ലാ റഅയ്തു ഫീഹാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഏത് രാത്രിയിൽ ഉറങ്ങുമ്പോഴും എല്ലാ രാത്രിയിലും എന്റെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണാത്ത രാത്രിയില്ല. ബഹുമാനപ്പെട്ട അബു ജഅ്ഫറുൽ ഖത്താനി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അനഅദദി മർറാതി റുയാഹു ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല അബു ജഅ്ഫറുൽ ഖത്താനി തങ്ങളെ, നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ എത്ര തവണ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്? ഫഅഖ്ബറ അന്നഹു റആഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖരീബം മിൻ 700 മറാ, ഏകദേശം 700 തവണ, ഒരു തവണയല്ല, രണ്ടു തവണങ്ങളിലല്ല, ഒരാഴ്ചയോളമല്ല, അതേ മാസങ്ങളോളമല്ല, 700 തവണങ്ങളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഇമാമുൽ അദം അബു ഹനീഫ തങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരാ, അവിടുന്ന് ഉറങ്ങിയപ്പോ റഅയ്തു കഅന്നി നബസ്തു ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങ് ഉറങ്ങിയപ്പോ അബു ഹനീഫ ഇമാം പറയാണ്, നബി തങ്ങളെ ഖബർ മാന്തുന്ന ഖബർ ഷെരീഫ്, അവിടത്തെ ഖബർ ഷെരീഫിനെ ഖബർ എന്ന് മാത്രം പറഞ്ഞുകൂടാ, ഷെരീഫ് എന്ന പദം ചേർക്കാതെ പറഞ്ഞുകൂടാ. ആ ഖബർ ഷെരീഫ് മാന്തുന്ന സ്വപ്നം കണ്ടു, ഫലമന്തു ഇലാമഹു ഇലാ സദരി, ആ ശരീരം എന്റെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിക്കുന്ന സ്വപ്നം ഞാൻ കണ്ടു. ഞാൻ ഈ സ്വപ്നത്തെ കുറിച്ച് അന്ന് ജീവിച്ചിരിപ്പുള്ള മുഹമ്മദ് ബിൻ സീരീനിനോട് പോയി ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി, മാ യംബഗീലി അഹദിം മിൻ അഹ്ലി ഹാദസ് സമാനി അയ്യറാ ഹാദിഹിർ റുഹിയാ.
ഇതുപോലെയുള്ളൊരു സ്വപ്നം ഈ കാലത്ത് ഒരാൾക്കും കാണാൻ പറ്റത്തില്ല. അപ്പാ അബൂ ഹനീഫ ഇമാമായ ഞാൻ പറഞ്ഞു, അനറായിത്തുഹാ, നിങ്ങൾ എന്തായി പറയണേ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഈ സ്വപ്നമല്ലേ കണ്ടത്. ഫഖാല, അപ്പ മഹാൻ പറഞ്ഞു, ഇൻ സദഖതു റുഹിയാക, നിങ്ങളെ സ്വപ്നം സത്യമാണെങ്കിൽ, ലതുഹിയന്ന സുന്നത നബിയക, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിങ്ങളെ ഹയാത്താക്കുന്നു. അങ്ങനെ അബൂ ഹനീഫ ഇമാം സ്വപ്നം കണ്ടില്ലേ, പറയാനെമ്പാടുമുണ്ട്, ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഹദീസ് പണ്ഡിതനായ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിയുടെ അതേ ക്രോഡീകരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ആരാ ചെറുപ്പക്കാരാ, നാളെ നാം മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ ഹബീബായ തങ്ങൾ നമ്മുടെ ഖബറിൽ എത്തണ്ടയോ? ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് കേട്ടോ? അതേ അബ്ദുൽ വാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ നൗമി, ഞാൻ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, വമഅഹു ജമാഅത്തു മിൻ സ്വഹാബിഹി, തങ്ങളെ കൂടെ ഒരു കൂട്ടം സ്വഹാബത്തുണ്ട്, വഹുവ വാഖിഫുൻ ഫീ മൗളിഇൻ, തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നിൽക്കുകയാണ്, ഫസല്ലംതു അലൈഹി, ഞാൻ തങ്ങൾക്ക് സലാം അങ്ങോട്ട് പറഞ്ഞു, ഫറദ്ദ അലിയ സലാം, തങ്ങൾ എനിക്ക് ഇങ്ങോട്ട് സലാം മടക്കി, ഫഖുൽതു, സ്വപ്നത്തിലാണേ ഞാൻ തങ്ങളോട് ചോദിച്ചു, അല്ല നബിയേ, മാ യൂഖിഫുക യാ റസൂലല്ലാഹ്, തങ്ങൾ ഇവിടെ നിൽക്കാൻ കാരണം എന്താണ്? ആരോ ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഫഖാല, അപ്പോഴല്ലേ പറഞ്ഞത്, അന്തദിറു മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി, ഞാൻ ബുഖാരി ഷരീഫ് രചിച്ച ക്രോഡീകരിച്ച മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി തങ്ങളെ കാത്തിരിക്കുകയാണ്, അയാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും, അയാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാ. അബ്ദുൽ വാഹിദ് തങ്ങൾ പറയാണ്, ഫലമ്മാ കാന ബഅദ അയ്യാമിൻ, ഈ സ്വപ്നം കണ്ടതിന് കുറച്ച് ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ, ബലഗനീ മൗതുഹു, ഞാൻ സ്വപ്നം കാണുമ്പോ ബുഖാരി ഇമാം ജീവിച്ചിരിപ്പുണ്ട്, സ്വപ്നം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ എനിക്ക് വിവരം കിട്ടി ഇമാം ബുഖാരി വഫാത്തായി എന്ന്. ഫനലർനാ, അപ്പോഴാ ഞങ്ങൾ ആലോചിക്കുന്നത്, ഫഇദാ ഹുവ ഖദ് മാത ഫിസ്സാഅത്തി ലതി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിയാ, എന്നാണ് മരിച്ചതെന്നറിയോ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട അന്ന് ഹബീബായ തങ്ങൾ എന്നോട് ഞാൻ ബുഖാരി ഇമാമിനെ കാത്തു നിൽക്കുകയാണ് സ്വാഗതം ചെയ്യാൻ എന്ന് പറഞ്ഞ രാവിലെയോ അന്നാണ് ബുഖാരി ഇമാം വഫാത്തായത് കേട്ടോ. അപ്പൊ ബുഖാരി ഇമാം വഫാത്തായപ്പോ ആ ബുഖാരി ഇമാമിനെ സ്വാഗതം ചെയ്യാൻ അവിടുന്ന് കാത്തു നിൽക്കുകയാ. ഓ നന്ന ശബ്ദമെന്നു ശ്രവിസുത്തിരുവ സഹോദരിയരെ, യുവക്കരെ, തന്റെയന്തിരെ, തായന്തിരെ, അതെഷ്ടോ മഹാത്മറു ഹബീബറാദ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രീതിസിദരു ഭാരതದಲ್ಲಿ ಒಂದು ರಾಜ್ಯವಿದೆ, ಆ ರಾಜ್ಯದ ಹೆಸರಾಗಿದೆ ಯುಪಿ, ಉತ್ತರ ಪ್ರದೇಶ. ಆ ಉತ್ತರ ಪ್ರದೇಶದಲ್ಲಿ ಒಂದು ಅನುಗ್ರಹೀತ ಪ್ರದೇಶವಿದೆ, ಆ ಪ್ರದೇಶದ ಹೆಸರಾಗಿದೆ ಬರೇಲ್ವಿ ಶರೀಫ್. ಆ ಪ್ರದೇಶದಲ್ಲಿ ಓರ್ವ ಮಹಾತ್ಮರ ಖಬರಿದೆ, ಯಾರಾಗಿದ್ದಾರೆ ಆ ಮಹಾತ್ಮರು? ಮುಜದ್ದಿದೆ ದೀನೋ ಮಿಲ್ಲತ್ ಅಲಾ ಹಜರತ್ ಅಹ್ಮದ್ ರಜಾ ഖാൻ ഫാസിലെ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി.
ആ മഹാത്മറു വഫാത്താകൂതക്കിന്ത മുൻചിതവാകി തന്നെ ശിഷ്യന്തിരന്നു കരുതു എഴുത്താരെ മക്കളെ ശിഷ്യന്തിരെ നന്നു ദഫൻ മാടുവതക്കാകി നീവു തെരതിടുവന്തഹ ഖബറിനല്ലി നനഗെ എത്തി നിന്നുവ ഗ്യാപ് ബേക്കു ഐ വാണ്ട് ടു സ്റ്റാൻഡ് അപ്പ് നനഗെ എത്തി നിന്നുവ ഗ്യാപ് ബേക്കു മക്കളാദ ശിഷ്യന്തിരു കേളിദരു യാത്തക്കാകി ഉസ്താദരേ കാരണം തമ്മ ഖബറിനല്ലി താവു എത്തി നിൽവുതില്ലവല്ല ആ സന്ദർഭത്തിൽ മഹാത്മരു ഹേളിദ ഉത്തര മക്കളെ യാരു ഹേളിദരു ನಾನು ಎದ್ದು ನಿಲ್ಲುವುದಿಲ್ಲ ಎಂದು ಯಾರು ಹೇಳಿದರು ನಾನು ಎದ್ದು ನಿಲ್ಲುತ್ತೇನೆ ಕಾರಣ ನನ್ನನ್ನು ಕೊಂಡು ಹೋಗಿ ಕಬರಿನಲ್ಲಿ ದಫನ್ ಮಾಡುವಾಗ ನನ್ನನ್ನು ವೆಲ್ಕಮ್ ಮಾಡಲು ನನ್ನನ್ನು ಆಹ್ವಾನ ಮಾಡಲು ನನ್ನನ್ನು ಬರಮಾಡಿಕೊಳ್ಳಲು ಓರ್ವ ನಾಯಕರು ನನ್ನ ಕಬರಿನಲ್ಲಿ ಬರುತ್ತಾರೆ ಯಾರಾಗಿದ್ದಾರೆ ಆ ನಾಯಕರು ಅದೇ ನೋಳಿಕಿ ಸಾಗರ್ ನೋಳಿಕಿ ಜಲ್ವಾ ನೋಳಿಕಿ ಪ್ರಕಾಶಕ್ಕೆ ಸಮಾನರಾದ ತಾಜಿದಾರೆ ಮದೀನ ಸರ್ಕಾರೆ ಆಲಂ ಸೈನ್ಯದೆ ಕಾನಿನ ಜನಬೆ ಮುಹಮ್ಮದ್ ബുലന്ത ആവാസേ പടിയേ ദുറൂദ് ശരീഫ് പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം വിളിക്കുമാർ ഉച്ചത്തിൽ പറഞ്ഞു ഒക്കട്ടാകി കൂകിരി മുഹമ്മദുർ റസൂലുള്ളാ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಬರುತ್ತಾರೆ ಆ ನಾಯಕರು ಬರುವಾಗ ಐ ವಾಂಟ್ ಟು ಗಿವ್ ರೆಸ್ಪೆಕ್ಟ್ ಅಂಡ್ ಟೇಕ್ ರೆಸ್ಪೆಕ್ಟ್ ನನಗೆ ಎದ್ದು ನಿಲ್ಲಲು ಆಗಬೇಕು ಅಂತಹ ಸ್ಥಾನಕ್ಕೆ ತಲುಪಲು ತುಂಬಾ ಕಷ್ಟವಿದೆ ನಾನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ ಆದರೂ ಜೀವನದಲ್ಲಿ ಒಂದು ಕೆಲಸ ಮಾಡಬೇಕು ಸದಾ ಸಂದರ್ಭದಲ್ಲೂ ಸ್ವಲಾತನ್ನು ಅಧಿಕಗೊಳಿಸಬೇಕು ಸ್ವಲಾತ್ ಅಧಿಕಗೊಳಿಸಿ ಎಲ್ಲಾ ಮಹಾತ್ಮರು ಮಹಾತ್ಮರಾಗಿದ್ದಾರೆ ಸ್ವಲಾತ್ ವರ್ಧಿಪ್ಪಿಸಿದ ಕೊಂಡಾಣ ಎಲ್ಲರೂ ಉನ್ನತ ಸ್ಥಾನತೆತ್ತಿಯದ ಈ ವೇದಿಯನ್ನು ನೋಕೂ എവിടെ സ്വലാത്ത് നടക്കുന്നുണ്ടെങ്കിലും നേരത്തെ ഇവിടെ നേതൃത്വം നൽകാൻ വന്ന സയ്യിദവരുകൾ സ്വലാത്തിന്റെ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്നവരാ സ്വലാത്തിന് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കൂട്ടുകാരെ നാളെ പരലോകത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ يوم القيامة أكثركم علي صلاة നാള് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചതാരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാ അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണേ ഈ എരുമാട്ടിൽ സ്വലാത്ത് മജ്‌ലിസില്ലയോ തേനീച്ചയെ നിങ്ങൾ കേട്ടിട്ടില്ലേ എരുമാടിന്റെ ഉറൂസ് പറയുമ്പോ തേനീച്ചയെ കുറിച്ച് പറയാതെ സംസാരം നിർത്തുന്നത് ഉചിതമല്ലല്ലോ ആ തേനീച്ച ഇവിടെ വന്നില്ലേ ഉറൂസ് നടക്കുന്നതിന്റെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്ന് ഞാൻ മനസ്സിലാക്ക ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു ആ തേനീച്ച ഇവിടെ പ്രൊട്ടക്ഷൻ തരികയാണ് ഈ തേനീച്ച മടങ്ങി പോകുന്നത് ഉറൂസ് കഴിഞ്ഞിട്ടാണ് അത് ഇന്നത്തെ ചരിത്രമല്ല ഗതകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും അതല്ലയോ തേനീച്ചക്ക് വലിയ പവറുണ്ട് അല്ലാഹുവിന്റെ ഇൽഹാമ കിട്ടിയ ജീവിയാണ് തേനീച്ച എന്നാൽ അറിയുമോ ആ തേനീച്ച നമുക്ക് തരുന്നത് രസമുള്ള തേനാണല്ലോ എന്നാൽ തേനീച്ച രസം നുകരുന്ന പുഷ്പങ്ങളോ എല്ലവും രസമുള്ള പുഷ്പങ്ങളല്ല ചിലത് കയ്പുള്ള പുഷ്പങ്ങളുണ്ട് പക്ഷെ തേനീച്ച കയ്പുള്ള പുഷ്പം അങ്ങ് കുടിക്കുമ്പോഴും നമുക്ക് തേനീച്ച തരുന്നത് മധുരമുള്ള തേനാണ് എന്തേ കാരണമെന്നറിയോ
ചില ഇമാമിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു തേനീച്ചയും ഒരു പുഷ്പത്തിൽ നിന്ന് അതാ പുഷ്പത്തിൽ നിന്ന് നീര് കുടിക്കുമ്പോ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ കുടിക്കൂല. അതാ തേനീച്ചയുടെ ശരീരത്തിൽ വരുന്നത് കയ്പാണെങ്കിലും സ്വലാത്ത് ചൊല്ലി അതിന്റെ വറക്കത്തുകൊണ്ട് പുറത്തു വരുമ്പോൾ എന്തൊരു രസമാ. ഞാൻ ഈ അടുത്ത് അമ്പട്ടി ഉറൂസിന്റെ വാവിന് വന്നപ്പോ ഈ കൊടക് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് നല്ല ചെരുതോനിൽ ഒരു കുപ്പി കൊണ്ടുവന്നു. ഞാനത് കുടിച്ചു. അല്ലാ എന്തൊരു മാധുര്യമാണ്! ഈ കയ്പിൽ നിന്ന് തേനീച്ചയുടെ തേനിന് മധുരം കിട്ടാൻ കാരണോ അസ്വലാത്തു അലാ റസൂലില്ലാ. ജീവിക്ക് പോലും പവര് കിട്ടിയില്ലേ? എല്ലാവർക്കും പവര് കിട്ടിയില്ലേ? അറിയുമോ, സാധാതുക്കളുടെ തൊള്ളയിലൂടെ അവരങ്ങ് മന്ത്രിച്ചു തന്നാൽ പെട്ടെന്നങ്ങ് ഭേദമാകാറില്ലേ? കാരണം സ്വലാത്തല്ലേ. ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകള് ഈ നാട്ടുകാരനായ സയ്യിദാണ്. എന്നാലും ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്കടി ചാരത്ത് കാജൂർ എന്ന ഔലിയാക്കളുടെ നാട്ടിന്റെ പക്കത്ത് കില്ലൂർ എന്നൊരു ചെറിയ കുഗ്രാമമില്ലേ? ഇന്ന് പതിനാടിരങ്ങൾ പങ്കെടുക്കുന്ന സദസ്സല്ലേ? ഒന്നിലധികം തവണങ്ങളിൽ വിനീതനായ മുത്തല്ലിമായ ഞാനവിടെ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എന്തൊരു സദസ്സല്ലേ! പതിനാടിരങ്ങള് വരികയല്ലേ? കാരണം എന്താ? അവിടെ നടക്കുന്നത് എന്താ? തോന്നിവാസങ്ങളല്ല, അനാചാരങ്ങളല്ല, അനാശാസ്യ പ്രവർത്തനങ്ങളല്ല. അവിടെ നടക്കുന്നത് അവിടുത്തെ ഉപ്പാപ്പയായ താജിദാരേ മദീന മുഹമ്മദു റസൂലുള്ളാ തങ്ങളെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്തിന്റെ സദസ്സിൽ വന്നിരുന്നപ്പോഴേക്ക് ക്യാൻസറുകളുടെ രോഗികളുടെ ശമനം കിട്ടിപ്പോയി. അറ്റാക്ക് സംഭവിച്ചവർക്ക് പരിഹാരം കിട്ടിപ്പോയി. വൃക്ക ഫൈലൂരായവർക്ക് പരിഹാരം കിട്ടിപ്പോയി. തങ്ങളവരുകൾ കില്ലൂര് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അവിടുത്തെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സദസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എടോ അതെന്റെ പവറല്ല, ഉപ്പാപ്പയായ ആദിയ മൈത്തി നൂറുള്ള അഹമ്മദ് നബിയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ ആദരവായ നബിയുള്ളാ ബദറിലും ഏരിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി അമന്ന ബി റസൂലില്ലാ അമന്ന ബി റസൂലില്ലാ. എല്ലായിടത്തും പറയുകയാ ഇതെന്റെ പവരല്ല, ഹബീബായ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ പവറാ. അങ്ങനെ എത്ര സ്വലാത്തിന്റെ മജ്ലിസുകളുണ്ട്, അതൊരു ഉദാഹരണമാണ്. ധാരാളമില്ലേ അതിന്റെയൊക്കെ പവര്? സ്വലാത്തല്ലേ! നിർത്തട്ടെ. ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മുദരിസ് തങ്ങൾ ഉസ്താദുണ്ട്, കില്ലൂര് തങ്ങളുണ്ട്. ഞാൻ ഇവിടെ പരിപാടിക്ക് വരാൻ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വിളിച്ച ബഹുമാനപ്പെട്ട ഇല്യാസ് തങ്ങളുണ്ട്, ധാരാളം സദാതുക്കളുണ്ട്. ഈ സദസ് അല്ലാഹ് കബൂൽ ചെയ്യുമെന്നതിൽ സംശയമില്ല. ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഒരുപാട് മഹാന്മാർ കടന്ന് വിശ്രമിക്കുന്ന നാടാ. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. നമുക്ക് നേതൃത്വം നൽകിയ സാദാത്തുക്കൾക്ക് അല്ലാഹ് ആഫിയത്ത് നൽകട്ടെ. ഈ ഉറൂസ് പരിപാടിയിൽ ഇവിടെ വന്നു പോകുന്നവരാരെല്ലാം ഉണ്ടോ? ഞാൻ ഇവിടത്തെ നോട്ടീസ് കണ്ടപ്പോ ബഹുമാനപ്പെട്ട കൂറത്തതങ്ങളെ പേരുണ്ട്. ഇന്നുച്ചയ്ക്ക് ഇവിടെ വന്നുപോയി എന്നറിയാൻ സാധിച്ചു. ഇവിടെ നേരത്തെ നമുക്ക് ദുആ ചെയ്ത തങ്ങള്, അതുപോലെ ധാരാളം സാദാത്തുക്കള്, അതുപോലെ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ്, ബേക്കൽ ഉസ്താദ്, ആദരവ്
ആദരണീയരായ ഗുരുവര്യര് ശൈഖുന പൊന്മള ഉസ്താദ് ആദരണീയരായ ഗുരുവര്യര് നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകൾ അങ്ങനെ ഒരുപാട് പേരുടെ നോട്ടീസിലുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന അലിക്കുട്ടി ഉസ്താദ് അങ്ങനെ ധാരാളം പ്രായം ചെന്ന ആലിമീങ്ങളുണ്ട്. എല്ലാ നിലക്കും അനുഗ്രഹീതമാകുന്ന പരിപാടിയാണ്. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് നമുക്ക് ഇവിടുന്ന് ചൊല്ലിയിട്ട് പിരിയണം. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കട്ടേ. ചെറിയ ദുആ ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ സദാത്തുക്കൾ ധാരാളമുണ്ട്, അവർ നടത്തി തരും. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയണം. അല്ലാഹു നമ്മുടെ സദസ് കബൂലാക്കി തരട്ടെ. പവിത്ര ഇസ്ലാം ധർമ്മ എന്തു ഹേളിതരെ ശാന്തി സൗഹാർദ്ദത്തെയ അത്യന്ത ഉന്നതവാദ സന്ദേശവെന്നു ജനരികെ തലുപ്പുവന്തഹ ഒന്ന് ധർമ്മമാകിതെ പവിത്ര ഇസ്ലാം. എല്ലാ മനുഷ്യരെന്നു പ്രീതിസബേക്കു എന്നു മാത്രമല്ല, കേവലം മനുഷ്യർ എന്തു മാത്രമല്ല, ബദലാകി എല്ലാ ജീവികളും കൂട കരുണയെന്നു തോരിസബേക്കു എന്നു ജഗത്തിനു മുന്നേ സാരിദന്തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വര സന്ദേശമാകിതെ. ആ സന്ദേശവനെ ജഗത്തിനാദ്യന്ത പവിത്ര ഇസ്ലാമിന എല്ലാ വിദ്വാംസരുകളും ഈ ജഗത്തിന മുന്നിൽ തോരിച്ചു കൊട്ടിദ്ദാരെ. യാവുദേ ഒന്ന് ഇസ്ലാമിന സന്ദേശവാഹകരു ഇല്ലി ഭയോത്പാദനയെന്നു പ്രചാരപ്പെടിസലില്ല. ഒന്നു വേളെ ധർമ്മഗുരുകളു ഇന്ന് ഭയോത്പാദനയെന്നു പ്രചാരപ്പെടിസിദ്ദരെ ഈ നൗഫൽ സഖാഫി കളസ ഓർവ ജഗത്തു കണ്ട അത്യന്ത ദൊഡ്ഡ ഭയോത്പാദകനാകിരബേക്കിത്തു. ഈ ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿರುವಂತಹ ಸಾದಾತ್ಗಳು ಭಯೋತ್ಪಾದಕರಾಗಿದ್ರು. ವಿ ಆರ್ ನಾಟ್ ಟೆರರಿಸ್ಟ್. ನಾವು ಯಾರು ಕೂಡ ಭಯೋತ್ಪಾದಕರಲ್ಲ. ಕಾರಣ ನಮ್ಮ ನಾಯಕರಾದ ತಾಜಿದಾರೆ ಮದೀನಾ ಮುಹಮ್ಮದುರ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಶಾಂತಿಯನ್ನು ಮಾತ್ರವೇ ಸಾರಿದ್ದಾರೆ. ಮೈಸೂರಿನಲ್ಲಿ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು. ಟಿಬೆಟಿಯನ್ ಈ ಕೊಡಗಿನ ಕುಶಾಲ್ ನಗರದಲ್ಲಿ ಒಂದು ಜಾತಿಯ ವಿಶ್ವಾಸಿಗಳಿದ್ದಾರೆ, ಟಿಬೆಟಿಯನ್ ಧರ್ಮ ವಿಶ್ವಾಸಿಗಳು. ಅವರ ಧಾರ್ಮಿಕ ನಾಯಕರಾದ ಮಿಸ್ಟರ್ ದಲೈಲಾಮ ಮೈಸೂರಿಗೆ ಬಂದು ಆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅವರ ಧರ್ಮದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಷಣವನ್ನು ಮಾಡುವಾಗ ಅವರು ಹೇಳಿದ ಒಂದು ಮಾತು ಕರ್ನಾಟಕ ಕೇರಳದ ಎಲ್ಲಾ ದಿನಪತ್ರಿಕೆಗಳಲ್ಲೂ ಕೂಡ ಬಂತು. ಅವರು ಹೇಳಿದ್ರು, ಇಫ್ ವಿ ವಾಂಟ್ ಟು ಪ್ರಿವೆಂಟ್ ಪೀಸ್ ಅಂಡ್ ಇಫ್ ವಿ ವಾಂಟ್ ಟು ಡಿಸ್ಟ್ರಾಯ್ ಟೆರರಿಸಂ ವಿ ಮಸ್ಟ್ ಫಾಲೋ ದಿ ಪಾತ್ ಆಫ್ ಪ್ರಾಫೆಟ್ ಮುಹಮ್ಮದ್ ಪೀಸ್ ಅಂಡ್ ಬ್ಲೆಸಿಂಗ್ಸ್ ಆಫ್ ಆಲ್ಮೈಟಿ ಅಲ್ಲಾಹ್ ಬಿ ಅಪಾನ್ ಹಿಮ್. ಈ ಜಗತ್ತಿನಲ್ಲಿ ಶಾಂತಿಯನ್ನು ಕಾಪಾಡಬೇಕೆಂದರೆ, ಈ ಜಗತ್ತಿನಲ್ಲಿ ಸಮಾಧಾನವನ್ನು ಕಾಪಾಡಬೇಕೆಂದರೆ, ಈ ಜಗತ್ತಿನಿಂದ ಭಯೋತ್ಪಾದನೆಯನ್ನು ಉಚ್ಚಾಟನೆ ಮಾಡಬೇಕೆಂದರೆ ನಾವೆಲ್ಲರೂ ಪ್ರವಾದಿ ಮುಹಮ್ಮದುರ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗಳವರು ತೋರಿಸಿದಂತಹ ದಾರಿಯಲ್ಲಿ ಸಂಚರಿಸಬೇಕು. ಆ ದಾರಿಯಲ್ಲಿ ಸಂಚರಿಸಿದರೆ ಪ್ರವಾದಿ ವರಿಯರನ್ನು ನಾಯಕರನ್ನಾಗಿ ಕಂಡರೆ ಈ ಜಗತ್ತಿನಲ್ಲಿರುವ ಯಾವುದೇ ಒಬ್ಬ ಮನುಷ್ಯನೂ ಕೂಡ ಭಯೋತ್ಪಾದಕನಾಗಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಆ ಜಾತಿಯನ್ನೇ ಆ ಸಂದೇಶವನ್ನೇ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಅನುಕರಣೆ ಮಾಡುತ್ತಿದ್ದಾರೆ. ಎರುಮಾಡು ಪ್ರದೇಶದಲ್ಲೂ ಕೂಡ ಅದೇ, ಕೊಡಗು ಜಿಲ್ಲೆಯಾದ್ಯಂತ ಅದೇ, ನಮ್ಮ ಎಲ್ಲಾ ನಾಯಕರುಗಳು ಕೂಡ ಅದೇ. ಆ ಒಂದು ಚೈತನ್ಯವನ್ನು ಅಲ್ಲಾಹನು ನೆಲೆಗೊಳ್ಳಿಸಲಿ ಎಂದು ಮಾತ್ರ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳುತ್ತಾ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಬಹಳ ಅಚ್ಚುಕಟ್ಟಾದ ರೀತಿಯಲ್ಲಿ ನಿಯಂತ್ರಿಸಿಕೊಟ್ಟಂತಹ, ಅದೇ ರೀತಿ ಉರುಸ್ ಕಾರ್ಯಕ್ರಮವನ್ನು ಕೊನೆಯ ತನಕ ನಿಯಂತ್ರಿಸಿಕೊಡುವಂತಹ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳಿಗೂ ನಿಯಮ ಪಾಲಕರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾದಂತಹ ಶುಭ ಕಾಮನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತ ಒಂದು ಮೂನ್ ಸಲಾತ್ ಜೊಲ್ಲಿಟ್ಟು ನಮಗ ಪಿರಿವಣ ಒರಕ್ಕೆಯನ್ನು ಚೊಲ್ಲಣ والسلام عليك يا رسول الله الصلاة الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله عادي أول ميدرائي پڑچو بیچا محمدا بدریلو بدن لنگیڈو نور کانو بان بیدی دیگ اللہ السلام والسلام
സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഇവിടെ നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഹസൻ സഖാഫുൽ ഹദ്റമി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെയുള്ള മഹാന്മാർ അവരുടെ ഒക്കെ ആത്മീയമായ തർബിയത്തും നിയന്ത്രണവും എന്നേക്കും നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാഅല്ലാഹ് സാദാത്തുക്കൾ ഇവിടെയുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്ത് തരും. നമ്മുടെ ഈ ഉറൂസ് കമ്മിറ്റി വളരെ നല്ല നിലക്ക് ഇതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതിനോട് ഈ നാട്ടുകാരെല്ലാം നല്ല രൂപത്തിൽ സഹകരിക്കുന്നുണ്ട്. ആ സഹകരണമാണ് ഈ സദസ് കാണുമ്പോഴും പരിസരങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉറൂസ് പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച മുഴുവൻ ആളുകൾക്ക്, വിശിഷ്യ ഉറൂസ് കമ്മിറ്റി, ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി, ഇവിടെ ഏതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുണ്ടോ എല്ലാവർക്കും അള്ളാഹു ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം അള്ളാഹു കനിഞ്ഞേകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേദിയിലുള്ള എല്ലാ സാദാത്തുക്കളോടും, മുതിർന്നവരോടും, ചെറുപ്പക്കാരോടും, ശബ്ദം ക്ഷമിച്ച ഉമ്മമാരോടും, സഹോദരിമാരോടും, എനിക്ക് വേണ്ടിയും മൂടുബിദ്രയിൽ നടത്തുന്ന ഒരു ദർസുണ്ട്, ആ ദർസിന് വേണ്ടിയും, അതൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയും, അതിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റെടുത്തത് ഒരൊറ്റ ഒരാളാണ്. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് അയാൾ ഫോൺ വിളിച്ചു, എന്നിട്ട് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. അദ്ദേഹം ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടികളൊക്കെ വീക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം ദക്ഷിണ കന്നഡ ജില്ലക്കാരനാണ്, പക്ഷേ മംഗലാപുരത്തുകാരനാണെങ്കിലും അദ്ദേഹം ഉള്ളത് മക്കയിലാണ്. അദ്ദേഹം ഒരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ വാലൊക്കെ ഓൺലൈനിൽ കേൾക്കാറുണ്ട്, വീക്ഷിക്കാറുണ്ട്, നിങ്ങളെ ദർസിന് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ അദ്ദേഹത്തിന്റെ വീട് കണ്ടപ്പോൾ അയാൾക്ക് പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട്, തെറ്റിദ്ധരിച്ചിട്ടൊന്നും അല്ല, ഉള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് വേണം എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു അല്ലേ, ഒരു ആന, ഒരുത്തൻ ആന കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ആന വേണോ വേണ്ട അഭിപ്രായം വന്നപ്പോ ചോദിച്ചു നോക്കാം, പോയെങ്കിൽ ഒരു വാക്ക് കിട്ടിയെങ്കിൽ ഒരു ആനല്ലേ എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞില്ലേ. അപ്പൊ ഞാനോ ചോദിച്ചു നോക്കാം, കിട്ടിയെങ്കിലും ഒരു ബിൽഡിംഗ് കിട്ടിയില്ല 50 ലക്ഷത്തിന്റെ, പോയാൽ ഒരു വാക്കല്ലേ പോളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ബിൽഡിംഗിന്റെ സംഖ്യ ഒരാളോടും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു വലിയ ബർക്കത്ത് നിൽക്കുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇന്ന് ഉച്ചഭക്ഷണത്തിന് സുള്ളിയയിൽ രാജിയാരെ വീട്ടിൽ പോയിട്ടാ വന്നത്. 2 ലക്ഷം രൂപ അദ്ദേഹം നമുക്ക് സ്ഥാപനത്തിന് വേണ്ടി ഏറ്റെടുത്തു. അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് നൽകട്ടെ, വലിയ ഇസ്സത്ത് നൽകട്ടെ, സമ്പത്ത് ഇനിയും നൽകട്ടെ. നിങ്ങളൊക്കെ, അവ ഞാൻ എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, അവർക്കും വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാത്തിനോട് ശേഖരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ഈ സൂഫി ഷഹീദ് യതീംഖാനക്ക് വേണ്ടി എല്ലാ കൊല്ലവും ഒരു സംഖ്യ തരുന്ന ഒരാളുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് അറിയോ ഇല്ലേ നിനക്കില്ല, എനിക്കറിയാം. ഒരു അബ്ദുറഹ്മാൻ സാഹേബ് നാവുന്തക്കാരനാണ്. അദ്ദേഹം ഇന്ന് എന്റെ കൂടെ വരേണ്ടതാണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ മരിച്ചത് കൊണ്ട് ഇന്ന് അദ്ദേഹം എന്റെ കൂടെ വന്നില്ല. ഇവിടെ ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ആ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഇന്ന് ഇവിടെ മരിച്ചുപോയ ആ വ്യക്തിക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ അബ്ദുറഹ്മാൻ സാഹിബിന് അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് മാത്രം വസിയത്ത് ചെയ്ത്, പ്രത്യേകിച്ച് ധാരാളം സാദാത്തുക്കളുള്ള ഈ സദസ്സിൽ എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഒന്ന് നിർത്തണേ. നിർത്തുകയാണ്, വാക്കിൽ നല്ല സംസാര ശൈലിയിലോ പോരായ്മകൾ വന്നുപോയെങ്കിൽ പ്രായം ചെറുതാണെന്ന് മനസ്സിലാക്കി ഒക്കെ വിട്ടുവീഴ്ച മനോഭയോടുകൂടെ മാപ്പ് തരണേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. അങ്ങനെയാണല്ലോ, ഏർമാട് നിറഞ്ഞ ഒരുപാട് സാദാത്തുക്കൾ നാടാണ്. അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ഹുസൈൻ സത്താഫി ഉസ്താദ് ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا ربي ഈ സദസ്സിനെ കബൂലാക്കണേ റഹ്മാനേ. ഇതുവരെ ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ നടന്ന ആത്മീയമായ സദസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ നടക്കുന്ന മഹാന്മാരുടെ ഉറൂസ് പരിപാടി നല്ല ബർക്കത്തുള്ള രൂപത്തിൽ നീ കബൂലാക്കണേ അല്ലാഹ്. നമുക്കൊക്കെ ഇവിടുത്തെ മഹാന്മാരെ കാവലും പൊരുത്തവും നൽകണേ റഹ്മാനെ. ആ മഹാന്മാരുടെ വെറുപ്പ് സമ്പാദിക്കുന്നവരിൽ ഞങ്ങളെ നീപ്പെടുത്തല്ലേ റഹ്മാനെ. ആ മഹാന്മാരുടെ വെറുപ്പ് സമ്പാദിച്ച് ദുനിയാവിലും ആഖിറത്തിലും പരാജിതരാക്ക ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നുപോയി നീ മാപ്പാക്കണേ റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ ചാരത്ത് വെച്ച് നിന്നോട് ഇരക്കുകയാണ്, നീ പൊറുത്തു തരണേ അല്ലാഹ്.
ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, എല്ലാ ഉദ്ദേശങ്ങളും ഹസിലാക്കണേ അല്ലാ. ഞാൻ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് പള്ളിക്കര, ആ പള്ളിക്കരയിലെ പള്ളിപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് കുറച്ചാളുകൾ വിളിച്ച് ബന്ധപ്പെട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, എത്ര മണിക്കാണ് വേല തുടങ്ങുന്നതെന്ന്. അവരൊക്കെ ഈ സദസ്സിലുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് തരട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ റഹ്മാനെ. ഒരൊറ്റ മേഖലയിലും ഞങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നേരത്തെ നമുക്ക് ബിൽഡിംഗ് ഏറ്റെടുത്ത അബ്ദുറഹ്മാൻ എന്നവർ, അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഒരു ചെറിയ അസുഖമുണ്ട്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്തുകൊണ്ട് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നത് കാമിലായി ശിഫയാകാൻ വേണ്ടിയാണ്. നീ അത് ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ റഹ്മാനെ, അറ്റാക്ക് തരല്ലേ റഹ്മാനെ, കിഡ്നി ഫെയിലൂറാക്കല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ റഹ്മാനെ. ഇവിടെ വന്നപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് വരെ ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിൽ നമ്മുടെ മക്കളുണ്ട്, അനുജന്മാരുണ്ട്, ഒരുപാട് മക്കൾ പരീക്ഷ എഴുതാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എല്ലാ ശിഷ്യന്മാരെയും മക്കളെയും നീ എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയിപ്പിക്കണേ അല്ലാ. ഡിസ്റ്റിങ്ഷൻ മാർക്ക് നൽകണേ അല്ലാ, ഫസ്റ്റ് ക്ലാസ് നൽകണേ അല്ലാ. ഇവിടെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ബർക്കത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിലുള്ള ഒരാൾക്ക് പോലും സ്വന്തം കാലിൽ നിൽക്കാത്ത ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. റബ്ബേ, മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ നാം സംവദിച്ചത്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ ദുഷ്ടന്മാരാക്കല്ലേ അല്ലാ. മന്ദബുദ്ധികളാക്കല്ലേ അല്ലാ. രോഗികളാക്കല്ലേ അല്ലാ. നാളെ മരിച്ച് കബറിൽ കിടക്കുമ്പോ ആ മക്കളുടെ പ്രാർത്ഥന ലഭിക്കുന്ന രക്ഷിതാക്കളിൽ പെടുത്തണേ അല്ലാ. നാളെ കൈപിടിച്ച് സ്വർഗത്തേക്ക് ആനയിക്കുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചുറപ്പേ, വിവാഹ പ്രായമെത്തിയ സഹോദരിമാരുണ്ട്, എല്ലാവർക്കും അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞാനിവിടെ വന്നപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലൊരു സഹോദരി വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നെന്നറിയാൻ സാധിച്ചു. ആ സഹോദരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ഉസ്താദിനും ബർക്കത്ത് നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളോളമായി മക്കളില്ലാണ് സങ്കടം പറഞ്ഞവരുണ്ട്. പടച്ചുറപ്പേ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്തുകൊണ്ട് കവരത്ത് ദ്വീപിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാസിം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ബർക്കത്തുകൊണ്ട് നീ മക്കളെ നൽകണേ അല്ലാ. ആ ഖാസിം വലിയുള്ള തങ്ങളുടെ മക്ബറയുടെ ചാരത്തുള്ള കിണറിലെ വെള്ളത്തിന്റെ ബർക്കത്തുകൊണ്ട് നീ അവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഡോക്ടർമാർ എന്ത് കുറവ് പറഞ്ഞാലും അതെല്ലാം നികത്തണേ അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ ചെയ്യാനും മർലിയത്തായ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രവാസികളുണ്ട്, വിശിഷ്യ മുഹിമ്മത്ത് ഓൺലൈനിലൂടെ ഈ പരിപാടി വീക്ഷിക്കുന്ന ധാരാളം പ്രവാസികൾ യുഎഇയിലും സൗദിയിലും ഖത്തറിലും ഒമാനിലും അതുപോലെ ധാരാളം രാഷ്ട്രങ്ങളിലുണ്ട്. എല്ലാ പ്രവാസികളുടെ പ്രയാസങ്ങളെ നീ നീക്കണേ അല്ലാ. ഈ സ്റ്റേജിൽ വരെ ധാരാളം വിദേശത്ത് ഖത്തറിലും മറ്റുമുള്ള ഒരുപാട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പ്രവർത്തകരുണ്ട്, ഉസ്താദുമാരുണ്ട്, എല്ലാവരുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ വേദിയിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുദരിസ് തങ്ങൾ ഉസ്താദ്, ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ, ഇല്യാസ് തങ്ങൾ, അതുപോലെയുള്ള സാദാത്തുക്കൾ, ഇവിടത്തെ വലിയ വലിയ ഉസ്താദുമാർ, നേരത്തെ പറയപ്പെട്ടവരുമല്ലാത്തവരും, എല്ലാവർക്കും നീ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും അവരെ ബർക്കത്തോടെ നമുക്കും അതുപോലെ തരണേ അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. ഇതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു വാദിനു വന്നിരുന്നു. അന്ന് ഈ സദസ്സിലുള്ളവരിൽ പലരും ഇന്ന് മരിച്ചു ഖബറുകളിലാണ്. അവരെ പേരും അഡ്രസ്സും എനിക്കറിയില്ല. അല്ലാഹു
ബാപ്പാവേ സാധുവാണ് എന്റെ ബാപ്പ ഉൾപ്പെടെ ഒരുപാട് പേര് മരിച്ച ഖബറിലാണ് നമ്മൾ ഇവിടെ ചൊല്ലിയതിന്റെ ഒക്കെ സവാബ് ഒരുമിച്ച് കൂടിയതിന്റെ പ്രതിഫലങ്ങളെല്ലാം ഈ എരുമാട്ട് ഖബറിസ്ഥാനിൽ കടന്നുറങ്ങുന്നവർക്കും ഖബറിൽ നിന്ന് മരിച്ചവർക്കൊക്കെ നീ എത്തിക്കണേ അല്ലാ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിയിരുന്ന ധാരാളം സദാത്തുക്കൾ ഉണ്ടായിരുന്നു അവരിന്ന് ഞമ്മളെ കൂടെ ഇല്ല ബഹുമാനപ്പെട്ട താജുല്ലുലമാ തങ്ങളവരുകളും പാണക്കാട് ശിഹാബ് തങ്ങളും നേതൃത്വം നൽകിയ ധാരാളം ആലിമീങ്ങൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അതേ നൂറുലുലമയ എം എ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് ഷംസുലുലമയ കെ ഉസ്താദ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പൊസോട്ട് തങ്ങള് മൈലത്തൂർ തങ്ങള് അങ്ങനെ ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വഫാത്തായ കോട്ടുമല ബാപ്പു ഉസ്താദ് അങ്ങനെ ധാരാളം പേര് അവരൊക്കെ മരിച്ചിരുന്ന ഖബറിലാണ് ചെരുശ്ശേരി ഉസ്താദ് അവരുടെ ഒക്കെ ദർജനീ വർദ്ധിപ്പിക്കണേ അല്ലാ മുസ്ലിം ഉമ്മത്തിന് നീ ഐക്യം തരണേ അല്ലാ ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് ഈ സമുദായത്തെ നശിപ്പിക്കല്ലേ അല്ലാ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുബ്ബാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വബിഫളിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമുക്ക്